അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഷദ്ദി മാ ഖലഖ്. ബിസ്മില്ലാഹി ബാബുനാ തബാറക്കഹി ത്വാനുനാ യാസീൻ സഖഫുനാ കാഫ് ഹാ യാ ഐൻ സ്വാദ് കിഫായതുനാ ഹമീം ഐൻ സീൻ ഖാഫ് ഹിമായതുനാ ഫസയക്ഫീകുഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സദഖല്ലാഹുൽ അലിയുൽ അലീം. ആദരണീയനായ അധ്യക്ഷൻ ഉസ്താദ് ഇ കെ കുഞ്ഞമ്മദ് മുസ്ലിയാർ അവർകളെ, ഈ വേദി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ അവർകളെ, വളരെ ആധികാരികമായി ഇവിടെ സംസാരിച്ച എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സത്താർ പന്തല്ലൂർ, ബഹുമാന്യനായ ഇ അബ്ദുള്ള മൗലവി അബ്ദുൽ ഗഫൂർ ഫൈലി, ബഹുമാനപ്പെട്ട മൂസൽ ബാഖവി തുടങ്ങിയ വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, സദസ്സിൽ സന്നിഹിതരായ ബഹുമാന്യരായ ഉലമാക്കളെ, സാദാത്തുക്കളെ, ഉമറാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മഹത്തായ സദസ്സ് അവൻ സ്വീകരിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുപോലെ അള്ളാഹു അവൻ്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നത്തുൽ ഫിർദൗസിൽ നമ്മയും നാമമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ ദുആ ചെയ്യാൻ വസ്വീരി ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയംപൊക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിന്റെ ഹക്കിന് ഉൾക്കൊണ്ട് ജീവിക്കാനും അതിനെ പ്രചരിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബാത്തുലിന്റെ വഴിയെ നിരാകരിക്കാനും അതിനെതിരെ പ്രബോധനം നടത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതികയ അർഹമർ റഹീമീൻ. ഇവിടെ സുന്നി യുവജന സംഘം അമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ആശയ വിശദീകരണ യോഗത്തിൽ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട ഒരു സമയത്ത് ഇനി ഒരു വിശദമായ മുതൽ പ്രിയപ്പെട്ട സത്താർ ബന്തല്ലൂരിന്റെ പ്രഭാഷണം വരെ ഏതൊരാവശ്യത്തിനാണോ നാം ഇവിടെ വേദി കിട്ടിയത് അതിൻ്റെ ആധികാരികതയും ആവശ്യമായ വിശദീകരണമൊക്കെ ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ പറഞ്ഞതുപോലെ ആരെയെങ്കിലും വേദനിപ്പിക്കാനോ ഏതെങ്കിലും സംഘടനകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദീകരിക്കാനോ അല്ല. ആശയപരമായ ചില കാര്യങ്ങൾ, സമൂഹത്തിലുണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ വേണ്ടി ചില വിശദീകരണങ്ങൾ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് എസ് വൈ എസ് ഈ വേദി ഇവിടെ സംഘടിപ്പിച്ചത്. യാതൊരു കാരണവശാലും മറ്റു സംഘടനകളുടെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുക എന്നത് ഞങ്ങളുടെ ശീലമല്ല. പക്ഷേ മറ്റു സംഘടനകളിലുള്ള ആളുകൾ ദീനിനെ നിരക്കാത്ത കാര്യങ്ങൾ സമൂഹത്തോട് കാണിക്കുമ്പോൾ അവരുടെ തനിനിറം പറയുക എന്നത് ആശയ പ്രചരണത്തിന്റെ ഭാഗമാണ്. വ്യക്തിഹത്വങ്ങളോ ഒരിക്കലും സംഘടന നാളിതുവരെ തുടർന്നിട്ടില്ല. പക്ഷെ ആശയത്തെ പറയുമ്പോഴേക്കും അത് വ്യക്തിഹത്യയാണ് എന്ന് മനസ്സിലാക്കി
അതിൻ്റെ പേരിൽ വിഭ്രാന്തി കൊള്ളേണ്ട കാര്യം ആർക്കുമില്ല. പറയാനുള്ള കാരണം, ഇവിടെ ചില ആളുകൾക്കുണ്ടായി എന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ആര് എന്ത് പറഞ്ഞാലും നാളെ പെർമിഷൻ കിട്ടിയാൽ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അത് പറയുന്നതിന് പകരം വ്യക്തിപരമായ കാര്യങ്ങൾ പരാമർശിച്ചാൽ മമ്പാട് വിട്ടു പോകില്ല എന്ന ഭീഷണി ഞങ്ങളോട് ചില ആളുകൾ കാണിക്കുന്നത് ഏതർത്ഥത്തിലെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കും. മമ്പാട് താമസിക്കാൻ വന്നവരല്ല ഞങ്ങളാരും. ഇവിടം വിട്ടു പോകില്ല എന്ന് പറയുന്ന ഭീഷണിയുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളോട് ആമുഖമായി ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ സഹതാപം തോന്നുകയാണ്. വെറുപ്പിൻ്റെ അവശേഷം പോലും നിങ്ങളോട് ഞങ്ങൾക്കില്ല. കാരണം ചില സാധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കുന്നത് അവരുടെ ലോകം കുളത്തിലെ തവളയെ പോലെ അതാണ് ലോകമെന്നാണ്. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല, മറ്റാരും ജീവിക്കുന്നില്ല എന്ന ചില വിശ്വാസമാണ് വണ്ടൂരിലും നാദാപുരത്തും മാത്രം കറങ്ങിക്കൂടുന്ന ചില കൂപ മണ്ടൂപ ബുദ്ധികൾക്കുള്ളത്. ഞങ്ങൾക്ക് അവരോട് സഹതാപം തോന്നുകയാണ്. ദയവചെയ്ത് ഞങ്ങൾ പറയുന്നത്, നാളെയും ഞങ്ങൾക്ക് SKSF SYS വേദിയിൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കൈകാലുകൾ ചലിക്കുന്ന വിധത്തിലെ നിങ്ങൾ മമ്പാട്ടിന്ന് കൂടെ ഞങ്ങളെ പറഞ്ഞയക്കാവൂ എന്ന് ദയവായി അപേക്ഷിക്കുകയാണ്. SKSF SYS ഈ രൂപത്തിൽ പറയുന്നത്, ഭീഷണിയുടെ ഭാഷ പറയുന്നത്, കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ ഇന്ത്യയിലെ അറിയപ്പെട്ട മറ്റേതെങ്കിലും ഫാസിസ്റ്റ് സംഘടനകളാണെങ്കിൽ ന്യായമുണ്ട്. കേവലം ഒരു കൈ വിരലിൽ ഒതുങ്ങാൻ പോലും ഒരു പ്രദേശത്താളില്ലാത്ത ആളുകൾ വണ്ടൂരും മമ്പാടും നാദാപുരവുമാണ് ലോകമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സാധുക്കൾ ഈ പ്രതികരണം നടത്തുന്നത്. ഞങ്ങൾ അവരോട് അപേക്ഷിക്കുന്നു, നാളെ ഞങ്ങൾക്ക് പറയാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി തരണേ എന്ന്. ഇവിടെ ഒരു പണ്ഡിതൻ ചില പരാമർശങ്ങൾ നടത്തി. ഇവിടെ മാത്രമല്ല, നേരത്തെ സത്താറ് വന്തലൂർ സൂചിപ്പിച്ചതുപോലെ നാടു നീളെ അദ്ദേഹത്തിന് ആരോ മൈക്ക് പെർമിഷൻ എടുത്തു കൊടുത്തു. പരിപാടികൾ സ്പോൺസർ ചെയ്തും നാടാകെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുതുബ മൈക്കിൽ ഓതാൻ പറ്റുമോ പറ്റില്ലേ എന്ന കാര്യത്തിലല്ല. ബാങ്ക് പലിശ അത് പലിശയാണോ അല്ലേ എന്ന തർക്കത്തിലുമല്ല, കറൻസിക്ക് സക്കാത്തുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലുമല്ല, ആ കാര്യമൊക്കെ ഒഴിവാക്കി സമസ്തയുടെ മദ്രസയുടെ എണ്ണം തേടാനും SKSF അംഗീകാര പത്രത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യാനും നാടാകെ ഒരു ക്യാമ്പയിനായി മഹല്ല് ശിഥിലമാക്കരുത് എന്ന ഒരു തലക്കെട്ടോടുകൂടി പ്രചരണം നടത്തുകയാണ്. ഇദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ വാട്സപ്പിലും മറ്റുമൊക്കെ കേൾക്കാൻ സാധിച്ചു. പറയുന്ന വാക്കിന്റെ തലവാചകം നാട് ശിഥിലമാക്കരുത്, മഹല്ല് ശിഥിലമാക്കരുത് എന്നാണ്. അതിനൊരൊറ്റ മറുപടിയുള്ളൂ, വേശ്യയുടെ ചാരിത്യ പ്രസംഗം കൂടുതൽ വിളമ്പേണ്ടതില്ല. ആരാണ് നാട് ശിഥിലമാക്കുന്നത്? അത് പറയേണ്ട കാര്യം ആർക്കാ ഉള്ളത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹല്ലുകൾ ശിഥിലമാക്കാൻ ഇറങ്ങി തിരിച്ചത് ആരാണ്? വളരെ സമാധാനത്തോടുകൂടി മഹല്ലുകൾ നടക്കുമ്പോൾ എവിടെയെങ്കിലും കേസും സംവിധാനങ്ങളും മറ്റു വിഭാഗങ്ങളുമായിക്കൊണ്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാര മാർഗങ്ങൾ കാണുമ്പോൾ സമാധാനത്തോടുകൂടി നടക്കുന്ന മഹല്ലുകളിൽ വന്നുകൊണ്ട് ഛിദ്രത പ്രഭാഷണം നടത്തി ജനങ്ങളുടെ മുമ്പിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമെന്താണ്? സമസ്ത കേരള ജമ്മയ്യത്തുൽ ഉലമയുടെ അനുയായികളിൽ 90% അതിലധികവും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. ലീഗിന്റെ പ്രവർത്തകരെയും സമസ്തയുടെ പ്രവർത്തകരെയും തമ്മിലടുപ്പിച്ച് കുട്ടനയും മുട്ടനയും തമ്മിൽ മുട്ടിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന കുറുക്കന്റെ കൗശലമല്ലേ
ഈ പ്രഭാഷകന്മാർക്കുള്ളത്? മുസ്ലിം ലീഗ് തളരുന്നതിന് എന്താ സംസ്ഥാനക്ക് ഇത്ര ബേജാറ്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം, എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന്റെ ഘോടയിൽ പഴത്തിത്തെളിഞ്ഞ സംഘാടകരാണ്, രാഷ്ട്രീയ പ്രഭുക്കളാണ് അവരുടെ നേതാക്കളും അവരുടെ അനുയായികളും. തൽക്കാലം നജീബ് മൗലവിന്റെ ഔദാര്യ ഭാഷ മുസ്ലിം ലീഗിന് ആവശ്യമില്ല. അവർക്കറിയാം അതെങ്ങനെ നടത്തണമെന്ന്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും മുസ്ലിം ലീഗിനെയും തമ്മിലടുപ്പിച്ചുകൊണ്ട് ചോര കുടിക്കാനാണ് മോഹമെങ്കിൽ അത് ഇക്കാലത്ത് വേവില്ല എന്ന് ഇത്തരം പ്രഭാഷകന്മാരോട് ഉണർത്താൻ ഈ സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ഓർക്കുന്നത്, എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത്? ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു അല്പം മാന്യന്മാരാണ് ആ കൂട്ടത്തിലുള്ളവരെന്ന്. സാധാരണ നാട്ടിലെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ ചില ഉഹ്റവിയായ പണ്ഡിതന്മാരെ മാത്രം വാർത്തെടുത്തുകൊണ്ട് കേവലം ഖുതുബയുടെ ഭാഷ, അതിന്റെ ശബ്ദം തനതായ ശൈലിയിൽ തന്നെ ജനങ്ങളെ എത്തിച്ചാളെ ഖുതുബ ഷൊഹിയാകൂ എന്ന വിധത്തിലുള്ള ചില സൂക്ഷ്മതയുടെ ആളുകളാണ് അവരെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘടനാ പ്രതിപക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഇരയായി ഈ കുടിയാനയെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതിനു മാത്രം ആ സംഘടനയുടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം മഹാനായ ഷെയ്ഖുന സദഖത്തുൽ ഉസ്താദും മഹാനായ കീയന ഓർ ഉസ്താദും ബഹുമാനപ്പെട്ട ഏഴിമല തങ്ങളും അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ വിശുദ്ധമായി സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു പോയ ആ മഹാന്മാർ ഈ സംഘടനയെ നയിച്ചതാണ്. ആ കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പച്ചക്ക് തെറി അഭിഷേകം ചെയ്യാൻ അവരാരുടെയും നാക്ക് നാളിതുവരെ പൊങ്ങിയിട്ടില്ല. അവരാരുടെയും തൂലിക നാളിതുവരെ ചലിച്ചിട്ടില്ല. ഞങ്ങൾ മഹാനായ കീയന ഓർ ഉസ്താദിനെ, സദഖത്തുൽ ഉസ്താദിനെ, മഹാനായ ഏഴിമല തങ്ങളെ തുടങ്ങിയ സംസ്ഥാനയുടെ ഉജ്ജ്വലരായ അഗ്രസ്വരരായ പണ്ഡിതന്മാരെ, സാദാത്തുകളെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്നവരുമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത്തരം പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി പോയിട്ടില്ല. കാരണം അവരാരും മഹാന്മാരാ സമസ്തയുടെ ആലിമീങ്ങളെയോ സമസ്തയുടെ സംവിധാനത്തെയോ എസ് കെ എസ് എസ് എഫ് പോലുള്ള ചടുലമായ സംഘടനകളുടെ നിലപാടുകളെയോ ജനമധ്യത്തിൽ ഏതെങ്കിലും മുടിയാട്ടക്കാരുടെ പണം പറ്റിക്കൊണ്ട് പ്രഭാഷണം നൽകാൻ വേണ്ടി പോയവരല്ല. അത്തരം നിലപാടുകൾ അവരുടെ ഭാഗത്തൊന്നുകൊണ്ടും ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ചില ആളുകളുണ്ട്, ഇവിടെ പ്രസംഗിച്ചു പോയ ആള് നാളുകളോളമായി ഈ ചൊറിയൽ ആരംഭിച്ചിട്ട്. മഹാനായ കന്യത്തുസ്താദിനെയും ശംസുലമയും ആക്ഷേപിക്കുകയും അതിലപ്പുറത്ത് സമസ്തയുടെ ഉലമാക്കൾക്ക് കിതാബ് തിരിയില്ല എന്ന് കിബറിന്റെ കയ്യും കാലും വെച്ചുകൊണ്ട് ചില ഭാഗത്ത് പ്രസംഗിക്കുകയും ചെയ്ത ഈ ഞരമ്പ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ ഇരയായിക്കൊണ്ട് കണ്ടിട്ടില്ല. മഹാനായ സദഖത്തുൽ ഉസ്താദ് പറയാത്ത കാലത്തോളം, ആക്ഷേപിക്കാത്ത കാലത്തോളം, കീഴന ഓർ ആക്ഷേപിക്കാത്ത കാലത്തോളം, ഏഴിമല തങ്ങൾ ആക്ഷേപിക്കാത്ത കാലത്തോളം, മഹാനായ സയ്യിദ് ജബ്ബാർ തങ്ങൾ ആക്ഷേപിക്കാത്ത കാലത്തോളം ഞങ്ങൾ ആ പ്രസ്ഥാനത്തോട് മാന്യമായി സമദൂരത്തോടെ ഐക്യത്തോടെയും സഹവർത്തിത്വത്തോടെയും നാളിതുവരെ തുടർന്നു പോന്നതാണ്. എന്നാൽ ചില ചീമീടികളുടെ ശബ്ദം പോലെ കിതാബ് ലോകം എനിക്ക് തിരിയുമെന്ന് പറയുന്ന ചില പിൻഭാഗം കുലുക്കുന്ന പക്ഷികളെ പോലെ നാടാകെ എന്റെ കൈവെള്ളയിലാണ്, കിതാബൊക്കെ എന്റെ താടെയാണ്, ഇൽമെല്ലാം എന്റെ മനസ്സിലാണ്, എല്ലാ ഫന്നും എനിക്ക് തിരിയുമെന്ന് പറയുന്ന കിബറിന്റെ കയ്യും കാലും വെച്ച ഈ ഞരമ്പ് രോഗിയുടെ പല പ്രഭാഷണങ്ങളും ഞങ്ങൾ കേട്ടിട്ടും മൗനം പാലിച്ചിട്ടുണ്ടായിരുന്നത് അയാളുടെ ചില നിലപാടുകളുടെ പിന്നിൽ ആ സംഘടന ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഞങ്ങൾ അയാളെ ഗൗനിക്കാതെ പോയതും അതുകൊണ്ടാണ്. ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലാത്ത മുടി ആക്രി കച്ചവടക്കാരന്റെ മുടി കൊണ്ടുവന്ന്
നാടാകെ മുടിയാട്ടം നടത്തിയപ്പോ അതിന് ഫത്വയും പറഞ്ഞുകൊണ്ട് പോയ ഈ മനുഷ്യനെ ഞങ്ങൾ അന്നും ഗൗനിക്കാതെ പോയതിന്റെ കാരണം ഈ സംഘടന അയാൾക്ക് പിന്തുണ കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. എനിക്കറിയാം ഇയാളുടെ പ്രസംഗത്തെ വ്യക്തിപരമായി ഇഷ്ടപ്പെടാതെ പോയ അതിന്റെ തലപ്പത്തുള്ള ആലിമ്യങ്ങളുണ്ട്, സാധാത്തുകളുണ്ട്. ആരാണ് ഇയാളെ ഇതിനേൽപ്പിച്ചത്? ഞങ്ങളുടെ ഒരു യോഗം ഇന്ന വരെ ചേർന്നുകൊണ്ട് ഈ നിലപാട് പറഞ്ഞതല്ല. ഇന്ന് പോലും സ്വകാര്യ സംഭാഷണത്തിൽ ഞങ്ങളോട് പറഞ്ഞ സാധാത്തു നേതൃത്വം അവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവരക്കേടിനോ അല്ലെങ്കിൽ വിവരമുണ്ടെന്ന നാട്യത്തിന്റെ വൃത്തിക്കെട്ട ഭാഷകൾക്കോ മറുപടി പറയാൻ ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നില്ല. പക്ഷേ നാടാകെ വേദി കെട്ടി സമസ്ത ആക്ഷേപിക്കാൻ വേണ്ടി എവിടെ നിന്നോ കിട്ടിയ കാശുമായി ഊരു ചുറ്റിക്കൊണ്ടിറങ്ങുകയാണ്. ഇതുവരെ പറഞ്ഞിട്ട് ഫലം ചെയ്യാത്ത ചില കാര്യം, നോട്ടിന്റെ സക്കാത്തിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ ആരോഗ്യപരമായ ചർച്ചയാവാം. ഭാഷയുടെ അല്ലെങ്കിൽ ഖുതുബയുടെ ശബ്ദം കേൾപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോഗ്യപരമായ ചർച്ചയാവാം. മാന്യമാണതൊക്കെ, ആരോഗ്യപരമായ മാന്യമായ സംസാരങ്ങളെ ഞങ്ങൾ ബഹുമാനത്തോടെ കാണുന്നവരാണ്. പക്ഷേ വഴിവിട്ട തറ ഭാഷയിൽ സമസ്തക നേരെ കടന്നു വന്നാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രം ക്ഷമ ഞങ്ങൾക്കില്ല എന്ന് കൂടി മനസ്സിലാക്കണം എന്നാ ഞങ്ങൾ പറയാനുള്ളത്. ഏത് ഭാഗത്ത് വേണമെങ്കിലും സംസാരിക്കാൻ ഞങ്ങൾക്ക് ആലിമ്യങ്ങളുണ്ട്. ആരോഗ്യപരമായ ഏത് രൂപത്തിൽ തർക്കത്തിനാണെങ്കിലും സംവാദത്തിനാണെങ്കിലും ഞങ്ങളുണ്ട്, അത് മാന്യമായിരിക്കണം. ഏതടിസ്ഥാനത്തിലാണ് സമസ്തകല ജമിയത്തലമയുടെ പിരിവിനെ ചോദ്യം ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട ഉലമാക്കൾ വെച്ചിട്ടുള്ള സദഖത്തുള്ള ഉസ്താദിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ MSR സംവിധാനത്തെ പുച്ഛിച്ച് തള്ളേണ്ട കാര്യം എന്താണ്? സമസ്തയുടെ മദ്രസ സംവിധാനത്തെ ആക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ SK7 നേരെ അടിച്ചുവിടേണ്ട കാര്യം എന്താണ്? ഈ ഭാഷ നമുക്ക് ചേർന്നതാണോ? മുസ്ലിം ലീഗുകാർ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇല്ലാത്ത ചില തെറ്റിദ്ധാരണ അവരുടെ മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യം? ഇതൊരു പണ്ഡിതന് ഭൂഷണമാണോ? ഞാൻ ആലോചിക്കുന്നത് ഈ സംഘടനയ്ക്ക് എന്ത് വേരോട്ടമാവുള്ളത്? നേരത്തെ പ്രിയപ്പെട്ട സത്താർ ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസം എന്റെ നാടിന്റെ അടുത്ത കൂടത്തായി കിടത്ത ഓമശ്ശേരിയിൽ ഇയാൾ വന്നുകൊണ്ട് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ സന്ദർഭത്തിൽ ആ പ്രദേശത്തുള്ള ചില മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു കൂട്ടരെ പറഞ്ഞു, കാന്തപുരം സുന്നിന്റെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു, വല്ലാതെ പറഞ്ഞു അവർക്ക് ഇപ്പൊ ലീഗ് ഹലാലായി തോന്നുന്നു, ആ രൂപത്തിലാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഇടയിലേക്ക് ഒരു പിരിവിന് വേണ്ടി നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്. പരമാവധി സഹായിക്കണം. ഇതുകൊണ്ടാണ് നമ്മുടെ സംഘടന നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം കലവറയില്ലാതെ പിന്തുണച്ചത് കൊണ്ടാണുള്ളത്. നമ്മുടെ പരിപാടി ഏതെങ്കിലും ആളുകൾ സ്പോൺസർ ചെയ്തതല്ല. നിങ്ങളുടെ പിരിവ് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കുന്നതാണ്. ചോദ്യം ചെയ്യാൻ വരുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകളെ നമുക്ക് ഗൗനിക്കേണ്ടതില്ല. എല്ലാ സംഭാവനയും നാളിതുവരെ പിരിച്ചതെല്ലാം ഹൈറായ മാർഗത്തിലേ നമ്മൾ ഇന്ന് ചെലവഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ നിങ്ങളാൽ കഴിയുന്ന സഹായം നമ്മുടെ സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ സദഖകളെ മുഴുവനും സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു പരിപാടി കഴിഞ്ഞപ്പോ അവിടെയുള്ള ചില സുഹൃത്തുക്കളെ പറഞ്ഞു, ഇവിടെ ഒരു കാന്തപുരം സുന്നിന്റെ പരിപാടി നടന്നു. അപ്പൊ അത് കേട്ടിരുന്ന മറ്റൊരു കൂട്ടര് പറഞ്ഞു, അത് അവരല്ല, അത് വേറൊരു കൂട്ടരാണ്, അത് വേറെ ഒരു കൂട്ടരാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, ലീഗിന്റെ ഒരു സജീവ പ്രവർത്തകന് അതേതാണ്? അത് AP സുന്നി അല്ല, EK സുന്നി അല്ല, മറിച്ച് വേറൊരു സുന്നി ഉണ്ട് ഇവിടെ സംസ്ഥാനയാണ്. എന്റെ നാട്ടിൽ ആർക്കും അങ്ങനൊരു സംഘടന ഉണ്ടെന്നറിയില്ല. അവർ പറയുന്നു, അങ്ങനെയും ഒരു കൂട്ടർ നമ്മുടെ കേരളത്തിലുണ്ടോ? ഇതെല്ലാ നാട്ടിലും അറിയുന്ന കാര്യമാണ്. ഒരു പക്ഷെ മമ്പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിത് സുപരിചിതമായിരിക്കും, നാദാപുരത്തുകാർക്കും പരിചിതമായിരിക്കും.
വേറെ ഒരു നാട്ടിൽ ചെന്നാൽ ഇങ്ങനൊരു സംഘടന ഉണ്ടോ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. ആ രൂപത്തിൽ നാട്ടിൽ സമൂഹത്തിന്റെ മുമ്പിൽ തീരെ വേരോട്ടമില്ലാത്ത ഒരു സംഘത്തിന്റെ ആളുകൾ, അവരിന്ന് വരെ കഴിഞ്ഞു പോന്നതും ഇന്ന് വരെ പ്രസംഗിച്ചു നടന്നതുമായ കാര്യങ്ങളൊക്കെ മാന്യമായി ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് അതിന്റെ സംവിധാനത്തെ, അതിന്റെ കെട്ടുറപ്പിനെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ എന്ത് കാര്യമാണ്? ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ അത്താണിയായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം, അതിലെല്ലാം ഉപരി ആഹ്റത്തിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഉഹ്റവിയായ ആലിമീങ്ങളെ പടുത്തുയർത്തുന്ന അക്ഷരാഭ്യാസം കൊടുക്കുന്ന ഈ സംവിധാനം, ഈ സംവിധാനം പൊളിച്ചിട്ട് പകരം ഒരു സംവിധാനം ബദൽ കാണിച്ചു തരാൻ നിങ്ങളുടെ മുമ്പിൽ എന്താ ഉള്ളത്? ഞങ്ങൾ പറയാം, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണോ പിരിവ് നടത്തിക്കൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്? പിരിച്ചുവിടാം. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ 1.5 ലക്ഷം മുഅല്ലിമീങ്ങളുടെ സംവിധാനമാണോ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പിരിക്കുന്നത്? ഞങ്ങൾ ജമിയത്തുൽ മുഅല്ലിമീൻ പിരിച്ചുവിടാം. ആയിരക്കണക്കിന് രോഗികൾക്ക് ആതുര സേവനം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹചാരി അടക്കമുള്ള സംവിധാനം കാണിക്കുന്ന SKSSF ആണോ മുഅല്ലിമീങ്ങളായ ഉസ്താദുമാരെ വേണ്ടാത്ത രൂപത്തിലേക്ക് നിർബന്ധിക്കുന്നത്? പിരിച്ചുവിടാം. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ആശയത്തിന്റെ പടയണിയായ SYS ആണോ ഇതിന് കൂട്ടു നിൽക്കുന്നത്? ഞങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ പിരിച്ചുവിടാം. പക്ഷെ പകരം ഒരു സംവിധാനം നമ്മുടെ കേരളക്കരയിൽ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ? ആയിരുന്നുവെങ്കിൽ എവിടെയാണ് ഈ സംഘടനയ്ക്ക് വേരോട്ടമുണ്ടായത്? ഏത് സ്ഥലത്താണ് സംസ്ഥാന എന്ന ഈ പ്രസ്ഥാനത്തിന് ക്ലച്ചുണ്ടായത്? വർഷങ്ങളോളമായല്ലോ പ്രവർത്തിക്കുന്നു. ഇവിടെ പ്രസംഗിച്ചു പോയ നജീബ് മൗലവിയുടെ പ്രഭാഷണം കേൾക്കുമ്പോഴേക്കും അയാൾ എല്ലാം തിരിയുന്ന ആളാണ് എന്ന നാട്യം അയാൾക്കുണ്ടല്ലോ. പ്രിയപ്പെട്ട മൗലാന, എന്തുകൊണ്ടാണ് ഇന്ന് വരെ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളുടെ പ്രബോധനം കേട്ടിട്ടോ 10 ആളെ കൂട്ടാൻ നാളിതുവരെ നിങ്ങൾക്ക് സാധിക്കാതെ പോയത്? ഒരു പകരം സംവിധാനം കൊണ്ടുവരാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങളെ പോലുള്ള നിങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന നിരവധി വഹബിമാരുടെ ജീവന്റെ തുടിപ്പായിക്കൊണ്ടും അവരുടെ അന്നത്തിന്റെ വടിയായും സമസ്തയുടെ മദ്രസകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആളുകൾക്കും സഹായം ചെയ്തു കൊടുക്കാൻ ഞങ്ങളുണ്ട്. മുഫത്തിഷുമാർ, മുദരിസുമാർ, ഖതീബുമാർ, സദുർസ്താദുമാർ, മുഅല്ലിമീങ്ങൾ, നിങ്ങളുടെ ആളുകൾ പലരും ഞങ്ങളുടെ മദ്രസയിൽ സേവനം ചെയ്യുന്നുണ്ട്. സംസ്ഥാനം ഞങ്ങളുടെ മദ്രസയിൽ സേവനം ചെയ്യരുത് എന്ന ഒരു സർക്കുലറും ഞങ്ങൾ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷെ അവരുടെ അന്നം മുട്ടിച്ചിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടാനുള്ളത്? ഈ സംവിധാനം പൊളിച്ചെഴുതിയാൽ എന്ത് പകരമാണ് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത്? ഒരു ഉപദേശം നടത്തുന്നു പ്രിയപ്പെട്ട മൗലാന. എന്താ പറയുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നത് ഒരു വ്യവസ്ഥാപിത സംഘടനയാണ്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ അതിനെ പടുത്തുയർത്തിയതാണ്. അതിനെ പൊളിക്കാൻ പൊളിയരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. എന്താ അതിനെ പറയുന്ന 2-3 കാരണം? സമസ്ത പൊളിയരുത് എന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാമറ തീരുമാനിച്ച തീരുമാനങ്ങളാണ് ഇതിൽ പറയുന്ന പലതും. എന്തേ അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തത്? പിന്നെ MSR എന്ന് പറയുന്ന സംവിധാനം, മുഅല്ലിമീങ്ങളുടെ സർവീസ്, അതിന്റെ സർട്ടിഫിക്കറ്റ് സംവിധാനം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമ്മേളനം നടത്തുമ്പോൾ നടത്തുന്ന പിരിവും സുപ്രഭാതം പത്രം തുടങ്ങുമ്പോഴായി കലക്ഷനും തുടങ്ങി എല്ലാ കാര്യങ്ങളും അത് സമസ്ത തീരുമാനിച്ചതും മുഷാവർ അംഗീകാരം കൊടുത്തതുമാണ്. മുഷാവറയുടെ നിലപാടുകൾ അംഗീകരിക്കുന്നുവെങ്കിൽ, സമസ്ത ശരിയാണ്, SKSF ശരിയല്ല എന്ന് പറയുന്നതാണെങ്കിൽ എന്തുകൊണ്ടാ സമസ്തയുടെ ഈ തീരുമാനങ്ങളെ അംഗീകരിക്കാതെ പോകുന്നത്? ഒരു ഭാഗത്ത് ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി മറുഭാഗത്ത് അടച്ചാക്ഷേപിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന ആളുകൾക്ക് വിമർശനാത്മകമായി കാണുന്നത് കൊണ്ട് പരാതിയില്ല, ആക്ഷേപിക്കുന്നത് കൊണ്ട് പരാതിയില്ല. പക്ഷെ ആ ആക്ഷേപങ്ങൾ വസ്തുതാപരമായി കൊണ്ട് തെളിയിക്കാൻ എന്തെങ്കിലും ന്യായം കൊണ്ടുവരാൻ സാധിക്കുമോ?
ഞങ്ങൾ ചോദിക്കട്ടെ എളിമയോടെ, എം എസ് ആർ എന്ന് പറയുന്ന സംവിധാനം തെറ്റാണോ? സംസ്ഥാനക്ക് മദ്രസയുണ്ടോ? സംസ്ഥാനക്ക് വിദ്യാഭ്യാസ ബോർഡുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു വ്യവസ്ഥാപിത സംവിധാനം നിങ്ങൾ കൊണ്ടുവരില്ലേ? അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ ക്വാളിഫിക്കേഷൻ അങ്ങനൊന്നും ഉണ്ടെങ്കിൽ ഉള്ളത് വെച്ചുകൊണ്ട് നിങ്ങളും ചെയ്യുമല്ലോ. എന്തുകൊണ്ടാണ് ആ വ്യവസ്ഥാപിത സംവിധാനം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ അധ്യാപകർക്ക് കൊടുക്കുന്ന നിയമാവലി പറയുന്നത്? സമസ്തയുടെ എം എസ് ആറിനെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത്? ഞങ്ങൾ പറയുന്നത് പൊതുജനത്തോടാണ്. എം എസ് ആർ എന്ന് പറയുന്നത് എന്തിനാ വെച്ചത്? ഒരു മുഅല്ലിം അദ്ദേഹം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കിതാബ് തിരിഞ്ഞാൽ മാത്രം മതിയാവില്ല. കിതാബ് അറിയുന്നവരെ മാത്രം അധ്യാപനത്തിന് ഏൽപ്പിക്കുമ്പോ അധ്യാപന റൂട്ടും രീതിയും സംവിധാനങ്ങളും അറിയപ്പെടാതെ പോകും. തന്നെയുമല്ല എം എസ് ആർ എന്ന് പറയുന്ന മുഅല്ലിം സർവീസ് അതിന്റെ രജിസ്ട്രേഷൻ, ആ രജിസ്റ്റർ ഇന്ന സ്ഥലത്ത് ഇന്ന സമയം വരെ ജോലി ചെയ്തതായി ആ മദ്രസയുടെ സെക്രട്ടറി ഒപ്പിട്ടുകൊണ്ട് രേഖപ്പെടുത്തണം. അത് പുതുക്കേണ്ട സമയത്ത് കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പുതുക്കണം. ആ രീതിയിലും ആ രൂപത്തിലും ചെയ്യുമ്പോ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസ്ഥാപിത രീതി അയാളെ സംബന്ധിച്ചിടത്തോളം അവലംബിക്കാൻ സാധിക്കും. ആ മുഅല്ലിമീങ്ങളെ മാത്രമേ ഞങ്ങളുടെ മദ്രസയിൽ നിർത്തൂ എന്ന് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിക്കുമ്പോ നിങ്ങൾ അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല എന്ന് മൗലാന പറയേണ്ട കാര്യം എന്താണ്? എം എസ് ആർ ഉള്ളവരെ പഠിപ്പിക്കാൻ പറ്റൂ, അവർക്കുള്ള യോഗ്യതയുണ്ടെന്ന് തീരുമാനിക്കണം എന്ന് ഉപദേശിക്കേണ്ട കാര്യം എന്താണ്? ഈ അടിസ്ഥാനത്തിൽ സമസ്തയെ മേസ്തിരി പണിക്ക് ഒരാളുടെ ആവശ്യമുണ്ടോ? അവനവന്റെ സംഘടനാ സംവിധാനം വളർത്തുക എന്നതിന് പകരം അവരവരുടെ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതിന് പകരം മറ്റൊരു സംഘടനയെ ഉപദേശിക്കാൻ തയ്യാറാകേണ്ട കാര്യമില്ല. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ലേഖനം എഴുതി കേൾക്കുന്നില്ല, ഒരുപാട് ക്ലാസ്സുകളിൽ ഞങ്ങൾ പറഞ്ഞു നോക്കി കേൾക്കുന്നില്ല, ഒരുപാട് സ്ഥലങ്ങളെ ആളുകളെ കണ്ടുമുട്ടി ഞങ്ങൾ പറഞ്ഞു നോക്കി അതും കേൾക്കുന്നില്ല. അനുസരിക്കാതിരിക്കുമ്പോ പിന്നെ പുറത്തു പറയല്ലാതെ മറ്റെന്താ ചെയ്യ? എന്താണ് അവനവന്റെ കോലവും അവനവന്റെ വണ്ണവും സ്വയം തിരിച്ചറിയല്ലേ? എഴുതി അറിയിച്ചു എന്ന് പറയുന്നു, എവിടെയാണ് എഴുതിയത്? ആരുടെ മുമ്പിലാണ് എഴുതിയത്? ഞാൻ ചോദിക്കട്ടെ, എഴുതി എന്ന് പറയുന്ന ഇവരുടെ രണ്ട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. ആ പ്രസിദ്ധീകരണം ഒരുപക്ഷെ മമ്പാട്ടുകാർക്കറിയും, അത് അരീക്കോട്ടുകാർക്കറിയില്ല, മുക്കത്തുകാർക്കറിയില്ല, താമരശ്ശേരിക്കാർക്കറിയില്ല. അങ്ങനൊരു പ്രസ്ഥാനം ഈ ഭൂമി ലോകത്ത് ഒരു പ്രസിദ്ധീകരണം ഉണ്ടെന്ന കാര്യം ഏതോ മുട്ടായിന്റെ പേര് വെക്കാം, നല്ല തഞ്ചമുള്ള പേരാണ്. ആ രൂപത്തിൽ പ്രസിദ്ധീകരണങ്ങൾ നടത്തി പത്താള് വായിക്കാൻ കഴിയാത്തതിന്റെ അരിശം സമസ്തയോടാണോ തീർക്കുന്നത്? ക്ലാസ്സിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്നു. ഈ മൗലാന നാടാകെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോ മുമ്പ് കാലത്ത് തന്റെ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതുവഴി പത്താള് കേൾക്കാൻ ഇല്ലാത്തതിന്റെ അരിശം സമസ്തയോടാണോ തീർക്കുന്നത്? ഞങ്ങൾ പല വേദികളിലും പറഞ്ഞു, അതും കേൾക്കുന്നില്ല എന്ന് പറയുന്നു. കേൾക്കാൻ ആളില്ലാതിരിക്കുകയും സംഘടിപ്പിക്കാൻ ആളില്ലാതിരിക്കുകയും ചെയ്യുമ്പോ ഒരൊറ്റയാൻ യുദ്ധമായിക്കൊണ്ട് പര്യവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ അരിശം സമസ്തയോടാണോ തീർക്കുന്നത്? ഇതിന് ഞങ്ങൾ പറയുന്നൊരു ഭാഷയുണ്ട്, കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന്. അല്ലാതെ മറ്റെന്താ ഇതിന്റെ ഭാഷ? നിലവിലുള്ള സംവിധാനം വെച്ചുകൊണ്ട് നിങ്ങളുടെ സംഘടനാ നെറ്റ്വർക്ക് കൊണ്ട് വലിയൊരു പഠന പന്തലിച്ച പ്രസ്ഥാനത്തിന്റെ ഒരു തരിമ്പിനെ പോലും മേശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണം നടത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. എവിടെയാ പ്രചരണം നിങ്ങൾ നടത്താൻ സാധിക്കുന്നത്? കടലാടി കടലിനോട് മത്സരിക്കാറില്ല സുഹൃത്തെ. അതുകൊണ്ടാണ് നാളിതുവരെ നിങ്ങളുടെ നിലപാടുകൾ വിട്ടി തുറന്ന് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വിട്ടിട്ടും നിങ്ങളുടെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്താത്തത്. ഇപ്പൊ എന്തുകൊണ്ട് എത്തുന്നു ചോദിച്ചാൽ, നാടാകെ സ്പോൺസർഷിപ്പോടെ ഒരൊറ്റയാൻ പ്രസംഗം. അതുകൊണ്ടാണ്, ആ രൂപത്തിൽ മാത്രമാണുള്ളത്. ഇപ്പോഴാ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്ന് പറയുന്നു. ഏതാ ജനങ്ങള്? ആ ജനങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞത് മനസ്സിലാക്കിയതുമാണ്. സമസ്ത കേരള ജമ്മയ്യത്തുലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസാ സംവിധാനം അത് കാര്യക്ഷമതയോടുകൂടി ഉണ്ട് എന്നതാണ് രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അനുബന്ധത്തിൽ പറഞ്ഞത്. ഇത് കേവലം ഒരു വാക്ക് മാത്രമല്ല, മദ്രസാ സംവിധാനം
രജീന്ദ്ര സച്ചാർ കമ്മിറ്റിയിൽ പറയുന്നു, റിപ്പോർട്ടിൽ പറയുന്നു, കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇതര സ്റ്റേറ്റിലെ മുസ്ലിമീങ്ങളെക്കാൾ ഉയർന്ന നിലവാരം പുലർത്താൻ സാധ്യമായത് എന്തുകൊണ്ടാണ്? രണ്ട് കാരണമാണ്. ഒന്ന്, കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ രാഷ്ട്രീയപരമായ അവബോധം. രണ്ടാമത്തെ കാരണം, മദ്രസകളുടെ കാര്യക്ഷമത, അത് കേരളത്തിലാണ്. ഇത് സമസ്തകൾ ജമയത്തലമയാണല്ലോ അതിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത്. സമസ്തയുടെ മദ്രസയുടെ സംവിധാനം ചെറുതായി ഒരു ഭാഗത്ത് പറയുമ്പോ മൗലാന മറുഭാഗത്ത് അതിനെ വലുതായി സമ്മതിക്കുന്നു. എന്താ പറയുന്നത്? സമസ്തയുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ, അത് രണ്ടാമതൊരു പുതുക്കി രജിസ്റ്റർ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ 9600 മദ്രസ ഉണ്ടോ ഇല്ലേ എന്ന് ഞങ്ങൾ കാണിച്ചു തരാം. കുറെ എ പി കാരെ വന്നപ്പോൾ അവര് കൊണ്ടുപോയി. എ പി കാരെ പറയില്ല, ഇയാൾക്ക് എന്താ ഇതിൽ കാര്യം? കാണ്ടപുരത്തിന് വേണ്ടി പ്രഭാഷണം നടത്താനുള്ള അയാൾ അവരുടെ ആളുകൾ പ്രസംഗിച്ചാൽ ജനത്തിന്റെ മുമ്പിൽ വിലപ്പോവില്ല എന്ന് കണ്ടപ്പോ അവരുടെ പ്രസംഗത്തിന് തന്നെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പുറംതിരിഞ്ഞുകൊണ്ട് മറുപടി പറയുന്ന കാലഘട്ടം വന്നപ്പോ മുജാഹിദിനോട് നട്ടൽ നിവർത്തി ആദർശം പറയാൻ കഴിയാത്മ കാണ്ടപുരം സുന്നിക്ക് അനുഭവപ്പെട്ടപ്പോ കൂലിക്ക് സംസ്ഥാനയുടെ നജീബ് മൗലവി എടുത്തു നാടക പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പറയുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ ഇല്ല എന്നാണ് പറയുന്നത്. അത്ര മദ്രസ ഇല്ല. എന്നാ മറുഭാഗത്ത് പറയുന്നു ഇവർ ഒരു ഉറപ്പിക മദ്രസയിൽ പിരിച്ചാൽ എത്രയാ? ഒരു ഉറപ്പിക മദ്രസയിൽ കൊണ്ട് പിരിച്ചാൽ കോടിക്കണക്കിന് ഉറപ്പിയ അവൾക്ക് പിരിവ് കിട്ടുന്നത്. അപ്പൊ അതെവിടുന്ന? 1 രൂപ 10 രൂപ മദ്രസയിൽ കൊണ്ട് പിരിച്ചാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ കൊണ്ട് ഇവർക്ക് കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അപ്പൊ സമസ്തക്ക് മദ്രസ ഉണ്ടോ? സമസ്തക്ക് വിദ്യാർത്ഥികളുണ്ടോ? സമസ്തക്ക് അനുയായികളുണ്ടോ? അഴിമതി നടത്തി എന്ന് പറയുന്നതിലും ക്രിയവിക്രയത്തിൽ മാറ്റത്തിരുത്തുകൾ ഉണ്ടാക്കി എന്നും വകതിരിവുണ്ടാക്കി എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് പറയുമ്പോ സമസ്തക്ക് മദ്രസയുടെ എണ്ണമുണ്ട്. എന്നാൽ സംഘടനാപരമായി ചെറുതായി കൊണ്ട് അപഹസിക്കാൻ വേണ്ടി പറയുമ്പോ സമസ്തക്ക് മദ്രസ ഇല്ല. ഇത് വിരോധാഭാസമല്ലേ? സമസ്തകൾ ജമീയത്തലമയ്ക്ക് മദ്രസ ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് ഞങ്ങളുടെ കണക്കല്ല. ഡോക്ടർ സി കെ കരീമിന്റെ കേരള മുസ്ലിം ഡയറക്ടറി അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് തയ്യാറാക്കിയപ്പോൾ സമസ്തക്ക് 7000 മദ്രസയാണ്. ജോർജ് ജോൺ എന്ന പത്രപ്രവർത്തകന്റെ ഇന്ത്യ ടുഡേയുടെ സർവേയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം നാടാകെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അതിന്റെ സമിതി പ്രത്യേകമായി നടത്തിയ സർവേ റിപ്പോർട്ടാണ്. സമസ്തയുടെ മുഫദ്ദിഷുമാർ നാടാകെ നടത്തി സഞ്ചരിച്ചുകൊണ്ട് തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ സമസ്തകൾ ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളുടെ എണ്ണം 1 മുതൽ ആരംഭിച്ചുകൊണ്ട് 9650 മദ്രസകൾ ഉണ്ടെന്ന കാര്യം ഗണ്യമായിരിക്കുന്ന വാക്കു തന്നെയാണ്. 9693 വളരെ കൃത്യമായി കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി പുറത്തു വന്ന കണക്കാണ്. ആ കണക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മദ്രസയുടെ പരീക്ഷാ വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷ പൊതുപരീക്ഷ കഴിയുമ്പോ അല്ലെങ്കിൽ പൊതുപരീക്ഷ റിസൾട്ട് തയ്യാറാക്കിക്കൊണ്ട് പറയുമ്പോ ഇത്ര വിദ്യാർത്ഥികൾ വിജയിച്ചു എന്ന് ഞങ്ങൾ അതിന്റെ മാർക്ക് ലിസ്റ്റ് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറയാറുണ്ട്. ഇന്ന ആള് വിജയിച്ചു, അത് ശതമാനക്കണക്കിന് ഇത്ര ശതമാനമുണ്ട് മദ്രസയുടെ വിജയ ശതമാനം. ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ വിജയ ശതമാനം ഇത്രയാ, പ്ലസ് ടു വിജയ ശതമാനം ഇത്രയാണ്, 7ാം ക്ലാസിന്റെ വിജയ ശതമാനം ഇത്രയാണ്, 5ാം ക്ലാസിന്റെ വിജയ ശതമാനം ഇത്രയാണ് എന്നൊക്കെ വ്യക്തമായിട്ടുണ്ട് പറയുമ്പോ ശതമാനം മാത്രമല്ല പറയാനുള്ളത്, എത്ര വിദ്യാർത്ഥി പരീക്ഷക്കിരുന്നു, ആ വിദ്യാർത്ഥികളിൽ എത്ര വിദ്യാർത്ഥി പാസ്സായി, അവരുടെ ശതമാനം എത്രയാണ് എന്ന് പരീക്ഷക്കിരുന്ന വിദ്യാർത്ഥിയുടെ എണ്ണവും വിജയിച്ച വിദ്യാർത്ഥിയുടെ എണ്ണവും പത്രസമ്മേളനത്തിൽ പരസ്യപ്പെടുത്തിക്കൊണ്ടാണ് ശതമാനം ഞങ്ങൾ പറയാനുള്ളത്. എന്നാൽ സമസ്തയുടെ മദ്രസയെയും വിദ്യാർത്ഥികളെയും ചെറുതായി പറയുന്ന ആളുകളോട് കേരളക്കരയിലെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി, മടവൂർ മുജാഹിദ്, മൗലവി മുജാഹിദ്, കാണ്ടപുരം സുന്നി, സംസ്ഥാന എന്ന് ഇപ്പൊ പറയാ, ആ രൂപത്തിൽ ഇവിടെ വിഷയമാരായത് കൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ഇന്നേവരെ ഈ ചരിത്ര ഭൂമികയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി തന്നെ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു പരീക്ഷാ ബോർഡിന്റെ പരീക്ഷാ റിസൾട്ട് പത്രത്തിൽ കൊടുത്ത സമയത്ത്, വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത്,
ഇത്ര വിദ്യാർത്ഥി പരീക്ഷക്കിരുന്നിരുന്നു എന്നും ആ വിദ്യാർത്ഥികളിൽ ഇത്ര വിദ്യാർത്ഥികളാണ് പാസ്സായത് എന്നും അതുകൊണ്ട് ഞങ്ങളുടെ വിജയ ശതമാനം ഇത്രയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഏതെങ്കിലും ഒരു സംഘടന കാണിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സംഘടന കാണിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് കേവലം മൗലാന നജീബ് മുസ്ലിയാരുടെ സംഘടനയുടെ മാത്രമല്ല ചോദ്യം. ഇവിടെ നാടാകെ നജീബ് മൗലവിയെ സ്പോൺസർ ചെയ്ത സംഘടനയോട് ഞങ്ങൾക്ക് ചോദ്യമുണ്ട്. നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? ഇവിടെ തൗഹീദിനെയും ശിർക്കിനെയും കൂട്ടിക്കൊടിച്ചുകൊണ്ട് കോഴിക്കോട്ടെ കടപ്പുറത്ത് ഐക്യത്തിന്റെ കൊട്ടിയാട്ടം നടത്തിയ നദ്വത്തുൽ മുജാഹിദീനോടും ഞങ്ങളുടെ ചോദ്യമുണ്ട്. നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ? ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ഞങ്ങളുടെ ചോദ്യമാണ്, ഞങ്ങളല്ലാത്ത സമസ്ത ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു മത സ്വകാര്യ ഏജൻസി നടത്തുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷാ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോ ഇത്ര വിദ്യാർത്ഥി പരീക്ഷക്കിരുന്നു എന്ന് പറയാനുള്ള മാന്യത കാണിച്ചിട്ടുണ്ടോ? ഞങ്ങളോടാണോ നിങ്ങളുടെ സംസാരം? ഏഴടിസ്ഥാനം വെച്ചുകൊണ്ടാണ് കുട്ടികളുടെ എണ്ണത്തിലും മദ്രസന്റെ പെരുപ്പത്തിലും തർക്കിക്കാൻ വരേണ്ട കാര്യം? ഈ പ്രസ്ഥാനത്തോട് മുട്ടാൻ മാത്രമുള്ള കെൽപ്പ് കേരളത്തിൽ ഒരു സംഘടനക്കുമില്ല. അതിനെ പേരിൽ ഞങ്ങൾ അഹങ്കാരികളല്ല, അതിന്റെ പേരിൽ ഞങ്ങൾ അഹന്ത നടിക്കുന്നവരല്ല. നേരത്തെ ബഹുമാനപ്പെട്ട സത്താടിവർ പറഞ്ഞല്ലോ, ഞാനത് ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് കേരളത്തിലെ ഒരു സമസ്ത അല്ലാത്ത ഒരൊറ്റ സംഘടനക്കാരുടെയും ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് സംസ്ഥാനക്കാരുടെ ഔദാര്യം ആവശ്യമില്ല. ഞങ്ങൾക്ക് കാന്തപുരം സെന്നിയുടെ ഔദാര്യം ആവശ്യമില്ല. ഞങ്ങൾക്ക് മുജാഹിദികളുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും ഔദാര്യം ആവശ്യമില്ല. നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ പോലും ഞങ്ങളുടെ ഒരൊറ്റ മുഅല്ലിമിനെയും നിങ്ങൾ ജോലിക്കിരുത്തണ്ട, ഞങ്ങൾ വരാൻ തയ്യാറല്ല. പക്ഷേ നിങ്ങളുടെ ആരുടെയെങ്കിലും മുഅല്ലിമീങ്ങളെ ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കണ്ടെന്ന് പറയാനും ഞങ്ങളുടെ മദ്രസയിൽ ജോലിക്കെടുക്കണ്ട എന്ന് പറയാനും ഞങ്ങൾ അവിടേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മദ്രസ വിട്ടുകൊണ്ട് പോകാനുമുള്ള സർക്കുലർ നിങ്ങളുടെ അണികൾ കൊടുക്കാനും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഏതടിസ്ഥാനത്തിലാണ് ഞങ്ങളോട് മുട്ടുന്നത്? ഞങ്ങളിത് കിബറിന്റെ ഭാഷയല്ല, ഞങ്ങൾക്ക് ആ ഭാഷയില്ല. ഞങ്ങൾ എന്തിനാണ് അത് പറയേണ്ട കാര്യം? ഞങ്ങളോട് ആവശ്യമില്ലാത്ത കാര്യത്തിന് തർക്കിക്കാൻ വന്നാൽ പൊളിച്ചെഴുത്ത് നടത്തേണ്ട ഭാഷയിൽ ഞങ്ങൾ പൊളിച്ചെഴുതുക തന്നെ ചെയ്യും. ഏതടിസ്ഥാനത്തിലാണ് സമസ്തയോട് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, മദ്രസയുടെ മുഅല്ലിമീങ്ങള് അവരൊരു ദിവസത്തെ ഒരു വാർഷികത്തിലെ അവരുടെ ഒരു വേതനം സമസ്തക്ക് അടക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അത് ഞങ്ങൾ പറയുന്നത് ആരോടാ? മുഅല്ലിമീങ്ങളോട്. ഏത് മുഅല്ലിമീനോട്? ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമീനോട്. മദ്രസ പഠിപ്പിക്കുന്ന നാട്ടുകാരുടെ മദ്രസയാണ്. സമസ്തക്ക് എന്താ അവരോട് വേതനം ചോദിക്കേണ്ട കാര്യം? നാട്ടുകാർ പിരിവെടുത്ത് നാട്ടുകാർ സ്ഥാപനമുണ്ടാക്കി നാട്ടുകാർ വരിസംഖ്യ വിരിച്ച് നാട്ടുകാർ ശമ്പളം കൊടുത്തു നാട്ടുകാർ ഭക്ഷണം കൊടുത്ത് മദ്രസകൾ നടത്തുമ്പോ അവരോട് പിരിവ് സമസ്ത വാങ്ങിക്കൊണ്ടു പോകേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ടാ ചില സാധാരണക്കാർക്ക് തോന്നും അത് ശരിയല്ലേ. ആരാ ഈ നാട്ടുകാർ? സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്നത് ആരാണ്? 40 മുഷാവറ മെമ്പർ മാത്രമാണോ? 40 മുഷാവറ മെമ്പർമാർ മാത്രമാണോ? ഞാൻ സമസ്തയുടെ ഒരു പ്രവർത്തകനാണ്. ഞാൻ എവിടെയാ? ഞാൻ എവിടെയാ? ഇവിടെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ സമസ്തയുടെ പ്രവർത്തകനാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ സമസ്തയുടെ ഒരു പ്രവർത്തകനാണ്. മഹാനായ കുഞ്ഞമ്മദ് മുസ്ലിയാർ സമസ്തയുടെ പ്രവർത്തകനാണ്. പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ ഫൈസി സമസ്തയുടെ പ്രവർത്തകനാണ്. ഇവരെവിടെയാ? ഇവർ മുഷാവറ മെമ്പർമാരല്ല. ഈ പറയുന്ന ആളുകളെല്ലാം ചേർന്നവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ പറഞ്ഞവരുടെ കീഴ്ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് SOESും SKSSFും. ഇതാണ് ഓരോ തലത്തെയും മദ്രസകൾ നടത്തുന്ന മാനേജ്മെന്റ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാണിച്ചു തരുന്ന ആശയത്തിലും ആദർശത്തിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ കൂട്ടമായിരുന്നു കൊണ്ട് സമസ്തയുടെ ആശയത്തിൽ ഒരു മദ്രസ നടത്താൻ തീരുമാനിക്കുമ്പോ അവിടുത്തെ പാഠ്യപദ്ധതി, അവിടുത്തെ സിലബസ്, അവിടുത്തെ കരിക്കുലം, അവിടുത്തെ മുഅല്ലിമിന്റെ ആനുകൂല്യം, അവിടുത്തെ മുഅല്ലിമിന്റെ ക്വാളിഫിക്കേഷൻ, അവിടെ ചേർക്കേണ്ട മര്യാദകൾ, അതെല്ലാം ഈ ആശയത്തിൽ കൂടുന്ന ആളുകൾ കൂടി തീരുമാനിച്ചുകൊണ്ട് ഒരു സംവിധാനം കെട്ടിപ്പടുക്കുമ്പോ നാട്ടുകാർ വേറെ സമസ്ത വേറെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതേതാ? അത് പറയാൻ എളുപ്പമാണ്.
ഇവരുടെ ഭാഷയിൽ ഇവർക്ക് നുള്ളി മുറുക്കി ഒപ്പിച്ചെടുക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ്. അതേ ഉള്ളൂ, നാട്ടുകാരെ വേറൊന്നും പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ സംഘടനയുടെ എല്ലാ ഭാഗത്തും? കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാ? CPM പിരിവ് നടത്തുന്നു ജനങ്ങളോട്, ജനങ്ങളോട് പിരിവെടുത്തുകൊണ്ട് അവർക്ക് സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കുന്നു, അവർക്ക് AKG സെന്റർ ഉണ്ടാക്കുന്നു, അവരുടെ ദേശാഭിമാനി പത്രം അവർ നടത്തുന്നു. വേറൊരുത്തൻ അപ്പുറത്ത് പോയി പ്രസംഗിക്കുക, കോൺഗ്രസ്സുകാരൻ നാട്ടുകാരോട് പിരിവെടുത്ത് ദേശാഭിമാനം നടത്തണോ? നാട്ടുകാരോട് പിരിവെടുത്ത് AKG സെന്റർ ഉണ്ടാക്കണോ? നാട്ടുകാരുടേത് നാട്ടുകാരല്ലേ? AKG സെന്റർ ഉണ്ടാക്കേണ്ട പോളിറ്റി ബ്യൂറോ അല്ലേ? ഈ രൂപത്തിലുള്ള ചോദ്യം പോലെയല്ലേ മൗലാന നജീബ് മൗലവി ഇവിടെ നടത്തിയത്? നാട്ടുകാര് വേറെ, സമസ്ത വേറെ. സമസ്ത കേരള ജമ്മയ്യത്തുലമയുടെ ആശയത്തെ അംഗീകരിക്കുന്ന നാട്ടിലെ സാധാരണ പ്രവർത്തകന്മാരും ആലിമീങ്ങളും സാദാത്തുകളും ചേർന്നുകൊണ്ട് ആ സമസ്തയുടെ ആശയത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്ന സ്ഥാപനമുണ്ടാക്കി അവിടെ സിലബസ് സമസ്തയുടേതാവണം എന്ന് നാട്ടുകാരാണ് ആവശ്യപ്പെടുന്നത്. ഇതുവരെ സമസ്ത എവിടെയെങ്കിലും ഒരു മദ്രസ തുടങ്ങിയെടുത്ത് ചെന്നിട്ട് മുഷാവറ മെമ്പർമാർ ആരെങ്കിലും പോയി, ഞങ്ങൾ 40 മുഷാവറ മെമ്പർമാരുണ്ട്, ഞങ്ങളാണ് സമസ്ത, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരണം പറഞ്ഞിട്ടുണ്ടോ? സമസ്തയുടെ മദ്രസയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സമസ്ത കേരള ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡ് മദ്രസ കമ്മിറ്റികൾക്ക് കൊടുക്കുന്ന, ആവശ്യപ്പെടുന്നത് പ്രകാരം കൊടുക്കുന്ന അപേക്ഷാ ഫോമാണിത്. ഈ അപേക്ഷാ ഫോം പ്രകാരം മാനേജ്മെന്റ് കമ്മിറ്റി മദ്രസ ഉണ്ടാക്കിയ ശേഷം അത് സമസ്തയോട് അപേക്ഷിക്കാൻ വേണ്ടി പറയുന്നു. ആ അപേക്ഷയിൽ അവർ എഴുതണം, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതിയും നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ഭരണസമിതി രൂപീകരിച്ചിട്ടുള്ള ഈ മദ്രസ എന്തുകൊണ്ടും കടപ്പെട്ടതാണ്. അതുകൊണ്ട് സമസ്തയുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ മദ്രസയെ സമസ്ത അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാനേജ്മെന്റിന്റെ ഒപ്പും സീലോടുകൂടി സമസ്തയോട് അങ്ങോട്ട് അപേക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ അതാണോ അല്ലേ എന്ന് ആള് വന്ന്, മുഫദ്ദിഷു വന്ന് അന്വേഷണം നടത്തി അവരുമായി ചർച്ച നടത്തി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ മദ്രസക്ക് സമസ്ത അംഗീകാരം കൊടുക്കുന്നത്. അങ്ങനെയാണ് 9693 മദ്രസകളും ഉള്ളത്. അല്ലാതെ ഒരൊറ്റ മദ്രസയിൽ അങ്ങോട്ട് പോയി നിങ്ങൾ സമസ്ത അംഗീകരിക്കണം പറഞ്ഞിട്ടില്ല. അവർ ഇങ്ങോട്ട് അപേക്ഷിക്കുന്നു, ഞങ്ങൾ സമസ്തയുടെ കീഴിലാണ്, കാരണം കേരളത്തിൽ മറ്റൊരു സിലബസ് പഠിപ്പിക്കാൻ പറ്റൂല. കാന്തപുരം സുന്നിയുടേത് പറ്റൂല, നെടുമത്തുകാരുടേത് പറ്റൂല, ജമാഅത്തുകാരുടേത് പറ്റൂല, കറൻസിക്ക് സക്കാത്തില്ലാന്ന് പറയുന്നവരോട് പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ പൂർവികന്മാർ പഠിച്ചു പോയതുപോലെ പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ പടമക്കാരായ ആളുകൾ തവസ്സുൽ ഇസ്തിഗാസ ചെയ്യുന്നത് പോലെ ഞങ്ങളും ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ മക്കളും ചെയ്യാൻ വേണ്ടി ഇന്നുള്ളത് സമസ്തയുടെ സിലബസ് ആണ്. അതുകൊണ്ട് ആ സിലബസ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഈ മദ്രസക്ക് സമസ്ത അംഗീകാരം തരണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷ ശരിയാണോ, ആ അപേക്ഷ ക്രിയാത്മകമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് സമസ്ത അംഗീകാരം കൊടുക്കുന്നത്. ഒരു മദ്രസ സമസ്ത അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല. നാട്ടുകാരും സമസ്തയുടെ ഓഫീസ്, സംസ്ഥാനന്റെ ഓഫീസ് പോയിട്ട് നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കണം എന്ന് പറയാത്തതിന് സമസ്തക്കാണ് കുറ്റം. അങ്ങാടി തോറ്റതിന് അമ്മയോടല്ല കയർക്കേണ്ടത്, അത് അവിടെ തീർക്കണം. നിങ്ങളുടെ ഓഫീസിൽ വന്നുകൊണ്ട് നാട്ടുകാർ മദ്രസ അംഗീകരിക്കണമെന്ന് പറയാത്തതിന്റെ അരിശം സമസ്തയോട് തീർക്കണ്ട. സമസ്തയോടുള്ള വാശി, സമസ്തയോടുള്ള പക തീർക്കുന്നത് ഈ രൂപത്തിലല്ല. അസൂയക്ക് മരുന്നില്ല. വിദ്യാഭ്യാസ ബോർഡിന്റെ അപേക്ഷ പോലെ തന്നെ മദ്രസ അംഗീകരിക്കാനുള്ള അപേക്ഷാ ഫോറം അങ്ങനെ തന്നെ, അതേപോലെ തന്നെ MSR അപേക്ഷ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫോം ഉണ്ട്. അതാണിത്, MSR ഉസ്താദുമാരുടെ സർവീസ്. അത് സ്വാഭാവികമാണല്ലോ, ആ രജിസ്റ്റർ, ആ പട്ടിക, ആ രജിസ്റ്റർ അവരുടെ കയ്യിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് അംഗീകാര സർട്ടിഫിക്കറ്റ് ആണ്. ആ MSR ഇവിടെ മമ്പാട് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിന് MSR ഉണ്ട്. ആ MSR എത്ര വർഷം സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിച്ചു? 10 പഠിപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന് ജോലി മാറിക്കൊണ്ട് താമരശ്ശേരിയിൽ വരണം. താമരശ്ശേരി വരുന്ന സമയത്ത് അവിടുത്തെ മദ്രസയുടെ സെക്രട്ടറി അന്വേഷിക്കുന്നു, നിങ്ങൾക്ക് MSR ഉണ്ടോ ഉസ്താദേ? നിങ്ങൾക്ക് MSR ഉണ്ടോ? ഉണ്ട്. ആ MSR എന്ന് നോക്കട്ടെ, കഴിഞ്ഞ 10 നിങ്ങൾ എവിടെയാ ജോലി ചെയ്തത്? ഞാൻ ജോലി ചെയ്തത് മമ്പാട്ട് സമസ്ത ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലാണ്.
അങ്ങനെ 10 കൊല്ലത്തെ സർവീസ് സെക്രട്ടറി ഒപ്പ് ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കുന്ന ആ സർവീസാണ് താമരശ്ശേരിയിലെ മദ്രസയുടെ റേഞ്ച് അവിടെ വെച്ചുകൊണ്ട് മദ്രസയുടെ മാനേജ്മെന്റ് സെക്രട്ടറി പരിശോധിച്ചുകൊണ്ട് അവിടെ അംഗീകാരം കൊടുക്കുന്നത്. ഈ വ്യവസ്ഥാപിത ഒരു നെറ്റ്വർക്ക് അല്ലേ? ഈ സംഘടിതമാർക്കുള്ള നീക്കമുണ്ടാകണ്ടേ? അതിന് MSR എടുക്കണമെന്ന് നിർബന്ധിക്കുന്നതിന് ഉസ്താദുമാരെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദുമാരെ പ്രകോപിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് വേണമെങ്കിൽ അപേക്ഷിച്ചാൽ മതി. ഉസ്താദുമാരോട് നിർബന്ധിച്ചുകൊണ്ട് പറയുന്നില്ല, പക്ഷെ MSR ഉള്ളവർക്ക് അംഗീകാരം ഏത് ഭാഗത്തു കിട്ടുകയുള്ളൂ? എന്റെ അംഗീകാരം ഒന്ന്, 10 വർഷക്കാലം ഇവിടെ സർവീസ് നടത്തി, ഇവിടെ ജോലി ചെയ്തു എന്നതിന്റെ അംഗീകാരം ഉണ്ടാകുമ്പോ 10 വർഷത്തെ സർവീസിനനുസരിച്ചുകൊണ്ട് ഉന്നതമാർക്കുള്ള ശമ്പളം കൂട്ടിക്കൊടുക്കാൻ ഒരു പക്ഷെ മറ്റൊരു മദ്രസരിച്ചിരുന്ന സമയത്ത് ആ മാനേജ്മെന്റ് തയ്യാറാകും. അത് രേഖയാണ്. 10 കൊല്ലം എന്റെ സർവീസിനനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് രേഖയാണ് ഒന്ന്. പിന്നെന്താണ്, ഇദ്ദേഹത്തിന് സമസ്തയുടെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ MSR എടുത്ത ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കാൻ തയ്യാറാണ്. അത് പ്രകാരം ആനുകൂല്യത്തിന്റെ സർട്ടിഫിക്കറ്റായി MSR അദ്ദേഹം ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് കൊടുക്കും. ഈ ആനുകൂല്യങ്ങളെല്ലാം കിട്ടാനും തന്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റായി MSR തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ സമസ്തയുടെ MSR എടുക്കാൻ തയ്യാറാകുമ്പോ, MSR എടുക്കാൻ ആരെങ്കിലും തയ്യാറല്ലെങ്കിൽ സർവീസ് ഒന്ന് പിരിച്ചുവിടണമെന്നോ ജോലി അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നോ സമസ്ത പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രസംഗത്തിലും എഴുത്തിലും പ്രചരണത്തിലും ഒക്കെ പറയുന്നത്, ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട 100,000 മുഅല്ലിമീങ്ങളും ഔദ്യോഗിക അംഗീകാരമില്ലെങ്കിലും അനുഭാവികളായി 25,000 മുഅല്ലിമീങ്ങളും വിദ്യാ സമസ്തയുടെ ജമ്മിയത്തുൽ മുഅല്ലിമീനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 100,000 ഉദാഹരണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. 100,000 MSR ഉള്ള മുഅല്ലിമീങ്ങൾ, 25,000 MSR ഇല്ലാത്ത മുഅല്ലിമീങ്ങളും, ഈ 25,000 MSR ഇല്ലാത്ത മുഅല്ലിമീങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി സമസ്ത എവിടെയും പറഞ്ഞിട്ടില്ല. അവർക്ക് ശമ്പളം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അവരെ ജോലിക്കിരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു വഹബി പോലും ഞങ്ങളുടെ മദ്രസയിൽ ഉണ്ടാകില്ല, ഒരു സഖാഫി പോലും ഞങ്ങളുടെ മദ്രസയിൽ ഉണ്ടാകില്ല. ഞങ്ങളുടെ ചില വിശാല മനസ്കത കൊണ്ട് ഞങ്ങളുടെ സംഘടനയിൽ പെടാത്ത ആളുകൾക്ക് പോലും ഒരു പക്ഷെ ജോലി കൊടുക്കാനുള്ള വിശാല മനസ്സ് ചില മാനേജ്മെന്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ സ്വീകരിക്കുന്ന സമീപന കുരുട്ടു ബുദ്ധിയാണെങ്കിൽ തിരിച്ചറിയാൻ മാനേജ്മെന്റിനെ ബോധവൽക്കരണം ഞങ്ങൾ നടത്തുകയും ചെയ്യും. ഞങ്ങളുടെ MSR എടുക്കാത്തവരെ ജോലി പറ്റൂല ഞങ്ങൾ പറയുന്നില്ല. MSR എടുക്കാത്തവർക്കും ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ MSR എടുത്തവർക്ക് മാത്രമേ സമസ്തയുടെ ആനുകൂല്യം തരൂ. MSR എടുത്തവർ മാത്രം ആ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ മതി. അവരോടെ ഞങ്ങൾ ആനുകൂല്യം, അവരോടെ ഞങ്ങൾ വരിസംഖ്യ വാങ്ങുന്നുള്ളൂ. MSR എടുത്ത ഉസ്താദുമാരോട് ഒരു വർഷത്തെ വേതനം, ഒരു ദിവസത്തെ വേതനം സമസ്ത വാങ്ങുന്നു. ഒരു വർഷം, ഒരു ദിവസത്തെ വേതനം. ഒരു മുഅല്ലിമീന് ദിവസത്തെ വേതനം എത്ര ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ? അത് സമസ്ത വാങ്ങുന്നു. അത് വാങ്ങുമ്പോ, അത് വാങ്ങരുത് എന്ന് പറയേണ്ട കാര്യം എന്താ? അത് MSR എടുത്ത ഉസ്താദിന് കൊടുക്കാൻ താല്പര്യമാണ്. MSR എടുക്കുകയും വേണം, MSR കയ്യിൽ പറ്റുകയും വേണം, സർവീസ് കയ്യിൽ സ്വീകരിക്കുകയും വേണം. ഒരു ദിവസം വേതനം കൊടുക്കുകയും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത് നടപ്പില്ല. MSR എടുക്കുന്നെങ്കിൽ ആനുകൂല്യം കിട്ടും, കിട്ടണമെന്നുണ്ടെങ്കിൽ MSR എടുത്തവർ ഒരു വർഷത്തെ ഒരു ദിവസത്തെ വേതനം കൊടുക്കണം. മറ്റാളുകൾ തയ്യാറുണ്ടോ? MSR എടുക്കാത്തൊരു മുഅല്ലിമ കൊടുക്കാൻ തയ്യാറാണ്? വേണ്ടാണ് ഞങ്ങൾ ആരുടേതും പറയില്ല. MSR എടുക്കാത്ത 25,000 വരുന്ന മുഅല്ലിമീങ്ങൾ ആരെങ്കിലും ഒരു ദിവസത്തെ വേതനം കൊടുക്കാൻ തയ്യാറുണ്ടോ? വേണ്ടെന്ന് പറയില്ല. കാരണം ഈ പ്രവർത്തനം കൊണ്ട് പാവങ്ങളെ സഹായിക്കാൻ, പാവപ്പെട്ട ഉസ്താദുമാരെ സഹായിക്കാൻ, പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഉപയോഗപ്പെടുത്തുന്ന ഫണ്ട് കണക്ക് വർഷാവർഷം പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് ഒരു ഉസ്താദ് തീരുമാനിക്കുന്നു, എനിക്ക് MSR ഇല്ലെങ്കിലും സഹായിക്കാനുള്ളതല്ലേ എന്റെ ഒരു ദിവസത്തെ വേതനം ഞാൻ കൊടുക്കുകയാണ്. വേണ്ടെന്ന് പറയില്ല. വാങ്ങാൻ എല്ലാവരോടും വാങ്ങുന്നു, അതാണ് അപരാധി. എല്ലാവരോടും വാങ്ങുന്നു എന്ന് പറയുന്ന പരാതി അതാണ്. പക്ഷെ MSR എടുത്തവർ തരണം, അത് നിർബന്ധമാണ്. എന്തിനാണത്? കാരണം MSR എടുത്തവർ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് ഇദ്ദേഹം കഴിഞ്ഞ വർഷത്തെ വേതനം അടച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. വേതനം അടിച്ചവർക്ക് എല്ലാവർക്കും പണം കിട്ടണം എന്ന നിർബന്ധമുണ്ടോ?
ഇപ്പൊ ചോദ്യം ഇതാ പരിഹാസതാണ്. എന്താ പറയുന്നത്? പിരിവ് എല്ലാവരോടും നടത്തുന്നു, പക്ഷെ ആനുകൂല്യം കൊടുക്കുന്നത് എസ് കെ എസ് എഫ് കാരന്റെ കത്ത് കിട്ടുന്നവർക്ക് മാത്രം. എസ് കെ എസ് എസ് എഫ് കാർ എവിടെയാണോ കൊടുക്കണമെന്ന് പറയുന്നത് ആ ആലിമിന്ന് ആ ആലിമിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലാത്തത് കൊടുക്കുന്നില്ല. പച്ചക്കളവാണ്. ഒന്ന്, എല്ലാവരോടും പിരിവ് വാങ്ങുമെന്ന കാര്യം തീർച്ചയാണ്. ചോദ്യവും നിർബന്ധവും എം എസ് ആർ ഉള്ളവരോട്. എം എസ് ആർ ഇല്ലാത്തവർ തന്നാലും സ്വീകരിക്കും. ഇല്ലാത്തവരെ മദ്രസന്ന് പിരിച്ചുവിടണമെന്ന നിർബന്ധം ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ അവരിൽ നിന്നുകൊണ്ട് സംഭാവനകൾ വാങ്ങി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചു കഴിഞ്ഞാൽ ഈ സമാഹാരത്തിൽ ഒരു മുടി ഞങ്ങൾ വിൽപ്പന നടത്തിയിട്ടില്ല. ഒരില്ലാത്ത പള്ളിന്റെ പേര് പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തിയിട്ടില്ല. ഏതെങ്കിലും പുരാവസ്തുവിനെ ലേലം ചെയ്തുകൊണ്ട് ഫണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഒരു പൈസ പോലും, ഒരു കാര്യം പോലും തിരിച്ചങ്ങോട്ട് കൊടുക്കാതെ പടച്ച റബ്ബിന്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുഅല്ലിമെ, നിങ്ങളുടെ ഒരു ദിവസത്തെ വേതനം സമസ്തയുടെ പാപങ്ങളായ മുഅല്ലിമീങ്ങളെ സഹായിക്കുന്ന ഫണ്ടിലേക്ക് തരണേൻ. അതാണ് ഞങ്ങൾ ചോദ്യം. ആ ഫണ്ട് എം എസ് ആർ ഉള്ളവർ തരല് നിർബന്ധമാവാൻ കാരണം ആനുകൂല്യം ചോദിച്ചാൽ അവർക്ക് കൊടുക്കാൻ പറ്റൂ, അവർ തന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കും. അത് പ്രകാരം സമാഹരിക്കുന്ന ഫണ്ടാണ്. എന്നാൽ അത് എല്ലാവർക്കും കൊടുക്കണ്ടേ? എന്തിനാണ് എസ് കെ എസ് എഫിന്റെ കത്ത്? ഒരു കാര്യം ഇതാണ്, എസ് കെ എസ് എസ് എഫിന്റെ കത്ത് വാങ്ങുന്നതിന് ഇത്ര അസൂയ എന്താ? ഞാൻ പറയുന്നു, എസ് കെ എസ് എസ് എഫിന്റെ എം എസ് ആർ ആനുകൂല്യം കൊടുക്കാനോ എം എസ് ആർ കിട്ടാനോ അപേക്ഷിക്കുന്നതിൽ എസ് കെ എസ് എസ് എഫിന്റെ കത്ത് നിർബന്ധമായി ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. തെളിയിക്കാൻ മൗലാനയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. എസ് കെ എസ് എസ് എഫിന്റെ മാത്രം കത്ത് എന്നെ പറഞ്ഞിട്ടില്ല. ഇതാ എന്റെ കയ്യിലുണ്ട് എം എസ് ആറിന്റെ പരിഷ്കരണ ഫോം. അതിൽ പറയുന്നത് എസ് വൈ എസിന്റെ, എസ് കെ എസ് എസ് എഫിന്റെ, എസ് എം എഫിന്റെ ശാഖ പ്രസിഡന്റ് സെക്രട്ടറിയുടെ പേരും ഒപ്പും കമ്മിറ്റിയുടെ സീലും. എന്നെ പറഞ്ഞ അവരെല്ലാരും ചെയ്യണം എന്നല്ല, ഏതെങ്കിലും ഒരാൾ ചെയ്യണം. എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും രണ്ടാളും വേണ്ട, ഒരാൾ മതി. എസ് വൈ എസിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും രണ്ടാൾ വേണ്ട, ഒരാൾ മതി. എസ് എം എഫിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും രണ്ടാൾ വേണ്ട, ഒരാൾ മതി. ഈ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മതി. എസ് കെ എസ് എഫ് ഉണ്ടെങ്കിൽ എസ് വൈ എസ് വേണ്ട, എസ് വൈ എസ് ഉണ്ടെങ്കിൽ എസ് എം എഫ് വേണ്ട, എസ് എം എഫ് ഉണ്ടെങ്കിൽ വേറെ രണ്ടാളും വേണ്ട. ഏതെങ്കിലും ഒരു സംഘടനയുടെ അഥവാ ആറിലൊരാൾ, ആറിലൊരാൾ ഈ എം എസ് ആർ ഇദ്ദേഹത്തിന് കൊടുക്കാവുന്നതാണ് എന്ന് സീലോടുകൂടി ഒപ്പ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് എം എസ് ആർ കൊടുക്കൂ. എന്ന പ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ വേതനം അടിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു തന്റെ മകളെ കെട്ടിക്കുന്ന സമയത്ത് സമസ്തയുടെ ഫണ്ടിന് അപേക്ഷിച്ചാൽ ആ ഫണ്ട് കൊടുക്കേണ്ട അപേക്ഷാ ഫോമിലേക്കും ഈ ആറിൽ ഒരാൾ ഒപ്പിട്ടിരിക്കണം. അതെന്തിനാ? അതിനാണ് സംഘടനയുടെ വ്യവസ്ഥിതി. അത് ലോകത്തെല്ലാ സംഘടനക്കും ഉണ്ട് കൂട്ടരെ. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കൂപമണ്ഡൂപ ബുദ്ധികൾക്ക് ഈ സംഘടനാ സംവിധാനം അറിയില്ല. അത് കേരളത്തിലെ കേഡർ പാർട്ടി സി പി എമ്മിനുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കുന്ന കോൺഗ്രസിനുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്, കേരളത്തിലെ എല്ലാ സംഘടനകൊണ്ടും, മതസംഘടന കൊണ്ട്, രാഷ്ട്രീയ സംഘടന കൊണ്ട് ഒക്കെ ഉണ്ട്. വ്യവസ്ഥാപിതമായ ഒരു സംഘടന നടന്നു പോകണമെങ്കിൽ അത് ആവശ്യമല്ലേ? അത് വണ്ടൂരിൽ കൊണ്ട് കയറിയാൽ പിന്നെ നാദാപുരത്ത് മാത്രം ഇറങ്ങുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ജമ്മു കശ്മീരാക്കാനുള്ള ദൂരം ഇവർ തമ്മിൽ കണ്ടുമുട്ടണമെങ്കിൽ, ആ വിധത്തിൽ വടിദൂരമുള്ള ഈ സംഘടനയുടെ ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല. അല്ലെങ്കിൽ കാന്തപുരം സുന്നിയുണ്ട്, ആനുകൂല്യം പറ്റി ജീവിക്കുന്നവരാണോ? അവരോട് ചോദിക്കുക കൂട്ടർ, അവർക്കുണ്ട് സംവിധാനം. നിങ്ങളെക്കാൾ സംഘടനാ സംവിധാനം അവർക്കുണ്ട്. ഏതായാലും ഒന്നിച്ചിരിക്കുന്ന ആളുകളല്ലേ, ചോദിച്ചു പഠിക്ക്. ഈ സംഘടനാ സംവിധാനം ഉലകത്തിൽ എല്ലാവർക്കും ഉണ്ട്. കേവലം കിതാബിൽ മാത്രം ഓടി നടന്ന് ഇതാണ് ലോകം മാത്രമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടന്ന തിരിയൂല. കിതാബ് നിങ്ങൾക്ക് തിരിയും, പക്ഷെ നിങ്ങൾക്ക് തിരിയൂ എന്ന് നിങ്ങൾക്ക് തിരിയരുത്. നിങ്ങൾക്ക് തിരിയും, പക്ഷെ നിങ്ങൾക്ക് തിരിയൂ എന്ന് നിങ്ങൾക്ക് തിരിയരുത്. നിങ്ങൾക്കേ ലോകം അറിയൂ എന്ന് മനസ്സിലാക്കുന്നത്. കിതാബ് തിരിയുന്നവരും ലോകം മനസ്സിലാക്കുന്നവരും വേറെ ലോകത്തുണ്ട്. ഈ സംഘടനാ സംവിധാനം ഒരു സംഘടനയുടെ സെറ്റപ്പിന് ആവശ്യമില്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഗവൺമെന്റ് ഒരു ദുരിതാശ്വാസ ഫണ്ട് സ്വരൂപീകരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി
കേരള മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കുന്നു. ആരോടാ ഫണ്ട് വാങ്ങുന്നത്? ആരോടും വാങ്ങും, ആരോടും വാങ്ങും, എല്ലാവരോടും ഫണ്ട് ഉണ്ടാക്കുന്നു. പക്ഷെ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുവോ? ചോദിക്കുന്ന എല്ലാവർക്കും ദുരിതാശ്വാസ ഫണ്ട് എന്ന് കൊടുക്കുവോ? അത് കൊടുക്കുന്ന സമയത്ത് ഒരു അപേക്ഷാ ഫോം ഉണ്ട്. ആ ഫോം പ്രകാരം തന്റെ കാർഷിക വിളവ് കാട്ടടിച്ച് നഷ്ടപ്പെട്ടു എന്ന് വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് സീൽ ചെയ്താൽ മാത്രമേ അയാൾക്ക് ആനുകൂല്യം കിട്ടൂ. പഞ്ചായത്ത് മെമ്പർ അംഗീകരിച്ച് സീൽ ചെയ്ത് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ നഷ്ടം നികത്താൻ ഗവൺമെന്റ് കൊടുക്കൂ. പിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് നോക്കിയില്ലല്ലോ, കൊടുക്കുന്ന സമയത്ത് എന്തിനാ നിയമം? മൗലാന നജി മൗലവി ചോദിക്കുക എന്നെ പോലല്ലേ. മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് പോയി ഇയാള് വീടൊക്കെ കത്തിയപ്പോ മുഖ്യമന്ത്രി ചോദിക്കുന്നു ഇയാളോട്, നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ വീട് കത്തിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നശിച്ചു പോയി, കൊടുങ്കാറ്റ് ആ കാറ്റിലും മഴയിലും പെട്ടുകൊണ്ട് നശിച്ചു പോയി, കൃഷി നശിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. മുസ്ലിയാരെ, ശരിയായിരിക്കാം, പക്ഷെ നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ ഒപ്പ് വാങ്ങണം, വില്ലേജ് ഓഫീസറുടെ ഒപ്പ് വാങ്ങണം. ഹലോ പിണറായി, നിങ്ങൾ പറയുന്ന വില്ലേജ് ഓഫീസർ അവന്റെ ബാപ്പയെ ഞാനാ പഠിപ്പിച്ചത്, അവന്റെ മുമ്പിലേക്ക് കത്തിന് ഞാൻ പോകില്ല. അല്ല മുസ്ലിയാരെ, നിങ്ങൾ ആരെ പഠിപ്പിച്ചു എന്നല്ല, നിങ്ങൾ ആരെ പഠിപ്പിച്ചു എന്നല്ല, ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സംവിധാന പ്രകാരം, സർക്കാരിന്റെ നിയമപ്രകാരം വില്ലേജ് ഓഫീസർ എഴുതണം, വില്ലേജ് ഓഫീസർ അത് സാക്ഷ്യപ്പെടുത്തണം, അല്ലാതെ തരൂല. മൈക്ക് കെട്ടി പ്രസംഗിക്കുകയാണ്, വല്ലാത്തൊരു പിണറായി വിജയൻ. ഞാൻ പഠിപ്പിച്ച വാപ്പാന്റെ മോനാണ് വില്ലേജ് ഓഫീസർ, അവന്റെ മുമ്പിലേക്ക് ഞാൻ ഒപ്പന പോകണമെന്ന് പറയുന്നത് പിണറായി എന്നെ അപമതിക്കുന്നു, പിണറായി എന്നെ അവഹേളിക്കുന്നു എന്ന വാക്കല്ലേ മൗലവി നടത്തിയത്? എസ് കെ എസ് എസ് എഫിന്റെയോ എസ് വൈ എസിന്റെയോ എസ് എം എഫിന്റെയോ ഒപ്പ് വേണമെന്ന് പറയുന്നത് ഇയാൾ അതിന് അവകാശിയാണ്, ഇയാൾ പാവപ്പെട്ടവനാണ്, ഇയാളുടെ മോളെ കെട്ടിക്കാനുണ്ട്, ഇയാൾക്ക് കിണർ കുടിക്കാൻ നോക്കുന്നുണ്ട്, ഇയാൾ വീടുണ്ടാക്കുന്നുണ്ട്, ഇയാൾക്ക് കക്കൂസ് ഉണ്ടാക്കണം എന്നതെല്ലാം അറിയാൻ ആ നാട്ടിലെ സംഘടനാ സംവിധാന പ്രകാരമേ ഇന്ന് കഴിയൂ എന്നതുകൊണ്ടാണ് സമത്ത ഈ സെറ്റപ്പ് ഉണ്ടാക്കിയത്. അല്ലാതെ സമ്മേളനം നടത്താൻ മാത്രമല്ല സംഘടന, ഇത് പ്രകാരമാണോ ഞങ്ങൾ കൊടുക്കുന്നത്? അത് കൊടുക്കുന്നതിൽ എന്താണ് അപകട? പിന്നെ എസ് കെ എസ് എസ് എഫിനോട് അങ്ങോട്ട് പോയി ചോദിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പഠിപ്പിച്ചു ഉസ്താദ് പഠിപ്പിച്ച കുട്ടിയായിരിക്കും എന്നെ മനസ്സിലാക്കിട്ട, നേരത്തെ സത്താറ് പറഞ്ഞതുപോലെ അങ്ങനാണ് എളുപ്പമായി, എന്താ ഉസ്താദിന് എങ്ങോട്ട് പോണ്ട, അല്ല എനിക്കൊരു ആനുകൂല്യം വേണം, എന്റെ മോളെ കെട്ടിക്കുന്നു. അപേക്ഷ കൊടുത്തപ്പോ അപേക്ഷ കൂടത്തിൽ കാണുന്നു എസ് കെ എസ് എഫിന്റെ ഒപ്പ്, എസ് എം എഫിന്റെ ഒപ്പ്, എസ് വൈ എസിന്റെ ഒപ്പ്. ഇതിപ്പോ എസ് എം എഫിന്റെ ഒപ്പിനെ വേണമെങ്കിൽ ആചാര പൊരിൽ പോകണം, എസ് വൈ എസിന്റെ ഒപ്പാണെങ്കിൽ മാഷി സ്കൂൾ വിട്ട് വരുന്ന കാത്തിരിക്കണം, എസ് കെ എസ് എസ് എഫ് ആണെങ്കിൽ എപ്പോഴേക്കും ചോറുണ്ട തരുന്ന കുട്ടിയാ. അവനെ കണ്ടപ്പോ പറയുന്നു, അല്ലടോ ഇങ്ങനെ എസ് കെ എസ് എഫിന്റെ സെക്രട്ടറി അവസ്ഥായ്, ആ എന്റെ ഒപ്പ് വേണമെന്ന് അവര് പറയുന്നത്. ആ ഉസ്താദിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് നോക്കേണ്ട കാര്യമില്ല, അത് ഞാൻ ചെയ്തോളൂ ഉസ്താദൊക്കെ. അവന്റെ കയ്യിൽ കിട്ടുന്നതോടുകൂടി ഉസ്താദിനോട് ബഹുമാനമുണ്ടെങ്കിൽ, ബഹുമാനിക്കപ്പെടാവുന്ന വിധത്തിൽ ആ കുട്ടിയോട് ഉസ്താദ് പെരുമാറിയനാണെങ്കിൽ, എല്ലാ ഉസ്താദുമാരല്ല, മര്യാദക്ക് ആ കുട്ടിയോട് പെരുമാറിയിട്ട് ഉസ്താദാവണം, ഉസ്താദ് ബഹുമാനിക്കണം. അയാൾ പഠിപ്പിച്ചത് മാന്യത പ്രകാരം പഠിപ്പിച്ച മുത്തലിമിയാണെങ്കിൽ, ആ കുട്ടിയാണെങ്കിൽ അവൻ ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് അപേക്ഷാ ഫോം എത്തേണ്ടടുത്ത് എത്തിക്കും, ചെയ്യേണ്ട സീലൊക്കെ വേണ്ടടുത്ത് ചെയ്ത് കൊടുക്കും. ഒരു പണി മുപ്പിക്കില്ല. എസ് കെ എസ് എസ് എഫിനോട് ആകണം എന്ന് പറഞ്ഞതിൽ ഉസ്താദുമാരെ നിങ്ങൾ അള്ളാഹുന് ശുക്ര ചെയ്തോ? ഒരു പണിയില്ല. അപ്പൊ എസ് കെ എസ് എസ് എഫിനോട് വാങ്ങണമെന്ന് പറഞ്ഞതാണ് അപകട. ഞാൻ പഠിപ്പിച്ച കുട്ടിയായി പോയ എന്നതിൽ ബേജാറല്ല, ഞാൻ പഠിപ്പിച്ച കുട്ടിയായി എന്നതിൽ സന്തോഷമാവേണ്ടത്. കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് എസ് കെ എസ് എഫിന്റെ സെക്രട്ടറി ആവാനുള്ള യോഗ്യത ഉണ്ടല്ലോ, അൽഹംദുലില്ല, അതിന് മാത്രമേ എന്നോട് കിട്ടിയല്ലോ എന്നല്ല അഭിമാനിക്കേണ്ടത്. അവനവൻ പഠിപ്പിച്ച കുട്ടിയായതിൽ ബേജാറാ? അതിൽ അരിശമാണോ? അതിൽ അസൂയാണോ? ഇതിൽ ഒരു പിശുക്കന്റെ കാര്യമില്ല, ഇത് തലക്കനം പാടിച്ചവനെ പറയാൻ സാധിക്കൂ, തലക്കനം പാടിച്ചവന്. അതാണ് ചില ആളുകൾക്ക് ജാഹിലിനെ പോലെ ഇൽമ് തനിക്കുണ്ടെന്ന അഹങ്കാരം നടിച്ചവന്റെ മുമ്പിൽ മാത്രമേ ഈ കാര്യം മോശമാണ് എന്ന് തോന്നുകയുള്ളൂ, അല്ലാത്തവർക്ക് ആർക്കും തോന്നില്ല. ഇൽമ് കൂടുന്തോറും വിനയം കൂടണോ? ഇൽമ് വർദ്ധിക്കുന്തോറും വിനയം വർദ്ധിക്കണം. അത് വർദ്ധിക്കുന്ന സമയത്ത് നാട്ടിലെ ഒരു എസ് കെ എസ് എഫ് കാരന് എസ് കെ എസ് എഫിന്റെ സെക്രട്ടറി ആയതിൽ അവനൊരു മൊമെന്റോ കൊടുക്കും. എന്താ പറയുക, ഞാൻ പഠിപ്പിച്ച കുട്ടി അൽഹംദുലില്ലാ അവൻ എസ് കെ എസ് എഫിന്റെ യൂണിറ്റ് സെക്രട്ടറിയായി. അതുകൊണ്ട് നമ്മുടെ മദ്രസയുടെ സമാജത്തിന്റെ ഭാഗം അവനൊരു മൊമെന്റോ കൊടുക്കണം, അത് ആദരിക്കലാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല, അതെന്റെ മോശമാണ്, ഇത് മോശം പറ്റില്ല. ഇത്
നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരെ പറഞ്ഞ അപരാധത്തിൽപ്പെട്ട അപരാധമാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജനത പറഞ്ഞത് എന്താ? നൂഹേ, നിന്റെ കൂടെയുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ നാട്ടിന്റെ കേവലം തെരുവിൽ വളർന്നുകൊണ്ട് നടക്കുന്ന ആളുകളാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരാണ്, ഞങ്ങളെക്കാൾ തരം താണവരാണ്. അവരെ പിൻപറ്റാനും നിന്നെ പോലെ സാധാരണക്കാരനെ പിൻപറ്റാനും ഞങ്ങൾ കിട്ടൂല എന്ന് അഹന്ത ബാധിച്ച നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത ഖിബ്ർ പറഞ്ഞത് പോലെ മക്കാ മുശ്രിക്കീങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിന്നെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടാതിരിക്കാനുള്ള കാരണം നീ ഞങ്ങളെക്കാൾ താഴ്ന്ന തട്ടിൽ വളർന്നവനാണ്, നീ ഞങ്ങളെക്കാൾ താഴ്ന്ന തട്ടിൽ വളർന്നവനാണ്, നീ ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നവൻ, നീ ഞങ്ങളെ താഴെ തട്ടിലുള്ളവർ ആട് മേച്ചത് പോലെ മേച്ചവനാണ്, അതുകൊണ്ട് നിന്നെ അംഗീകരിക്കാൻ നിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിന്റെ ആനുകൂല്യം വാങ്ങാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കാ മുശ്രിക്കുകൾ കാണിച്ച ഖിബർ പോലെ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത ഒരു വിഭാഗം കാണിച്ച ഖിബർ പോലെയാണ് എസ് കെ എസ് എസ് എഫിന്റെ അല്ലെങ്കിൽ സമസ്തയുടെ പ്രവർത്തകരോട് വന്നുകൊണ്ട് അപേക്ഷാ ഫോമിൽ ഒപ്പിടാൻ എന്റെ ഖിബർ അനുവദിക്കില്ല എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ ഭാഷ മുമ്പ് പറഞ്ഞവരുടെ ഭാഷയാണ്. അതിന് വേറെ സുക്കേട്, ആ സുക്കേട് വേറെ മരുന്നുണ്ട്, അത് അസൂയാണ്, അതിന് കണ്ടെത്തിട്ട് വേണം. സമസ്ത കലമയത്തലമ പിരിവെടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസ ബോർഡിന്റെ വഴി പിരിവെടുക്കുന്നുണ്ട്. ആ പിരിവെടുത്ത പൈസ ഇന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറെ പൈസ പിരിച്ചിട്ട് ആ പൈസ എന്ത് ചെയ്യുന്നു? കണക്ക് അവതരിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ, ആരെ മുമ്പിലാ കണക്ക് അവതരിപ്പിക്കേണ്ടത്? ആരെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്? നിങ്ങൾ ആർക്കെങ്കിലും സമസ്തയുടെ കണക്കിന്റെ സുതാര്യതയിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുഅല്ലിമിന് ആ മുഅല്ലിമിന്റെ സദറുസ്താദിനോട് ചോദിക്കാം, അന്ന് കിട്ടിയില്ലെങ്കിൽ സദറുസ്താദ് റേഞ്ച് സെക്രട്ടറിയോട് ചോദിക്കാം, ആ റേഞ്ച് സെക്രട്ടറിയോട് അന്ന് കിട്ടിയില്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയോടോ മേഖലാ സെക്രട്ടറിയോടോ ചോദിക്കാം, അവർക്ക് വേണമെങ്കിൽ കേന്ദ്ര കൗൺസിൽ ജമിയത്തുൽ മുഅല്ലിമീനോട് ചോദിക്കാം. എല്ലാ വർഷവും ഈ സമസ്തയുടെ മുഅല്ലിമീങ്ങളുടെ ക്ഷേമനിധിയിലേക്ക് ഫണ്ട് കിട്ടിയ രൂപ ഇത്രയാണ്. ആ രൂപയിൽ നിന്നുകൊണ്ട് ഇന്ന ഇന്ന വകുപ്പിലെല്ലാം ചെലവഴിച്ചു, അതിന്റെ വൗച്ചർ ഇതാ, അതിന്റെ റെസിപ്റ്റ് ഇതാ, അതിന്റെ ഓഡിറ്റ് കണക്കിതാ, ഏത് വിധത്തിലുള്ള ഓഡിറ്റ്, സർക്കാർ ഓഡിറ്റ് പോലും എല്ലാം നിർവഹിച്ച കണക്കിതാ എന്ന് പറഞ്ഞുകൊണ്ട് ജനറൽ ബോർഡിൽ അവതരിപ്പിച്ചുകൊണ്ട് പാസ്സാക്കാറുണ്ട്. സംശയമുള്ള മുഅല്ലിമീങ്ങൾക്കൊക്കെ ചോദിക്കാവുന്നതാ. സംശയമുള്ള മുഅല്ലിമീങ്ങൾ ചോദിച്ച് കണക്ക് പരിശോധിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന ഗുണമാണ്. പക്ഷേ അത് ചോദിക്കാതെ നാടാകെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നവരോട് മറുപടി പറയേണ്ട കാര്യമുണ്ടോ? പക്ഷെ ജനങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇതൊരു സംശയത്തിന് വേണ്ടി വെച്ചത് കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞാൻ വിശദമായി പറയേണ്ട സമയം അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. 2016 വരെയുള്ള ഏകദേശം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ചിലവടിച്ചിട്ടുള്ള കണക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭവന നിർമ്മാണത്തിന് അഥവാ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുലമയുടെ ജമിയത്തുൽ മുഅല്ലിമീനിലേക്ക് വന്ന അപേക്ഷ 11,841. അത്തരം അപേക്ഷകൾക്ക് 3,389,565 രൂപ സമസ്ത പാസാക്കി കൊടുത്തു. അതേപോലെ തന്നെ വിവാഹം, മക്കളെ കെട്ടിക്കാൻ, പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകളായ 11,137 മുഅല്ലിമീങ്ങൾ അപേക്ഷിച്ചപ്പോൾ അവർക്ക് കൊടുത്തത് 4,37,86,410 രൂപ. അതേപോലെ തന്നെ രോഗം വന്നപ്പോ ചികിത്സിക്കാൻ വേണ്ടി 2,846 ആളുകൾ അപേക്ഷിച്ച സമയത്ത് അവർക്ക് കൊടുത്തത് 35,46,545 രൂപ. വിധവകളായ സഹോദരിമാരുടെ അപേക്ഷാ ഫോം കിട്ടിയതനുസരിച്ച് കൊണ്ട് 365 ആളുകളെ അത് കിട്ടിയപ്പോ അവർക്ക് 1,87,18,71,650 രൂപ. കിണറില്ലാത്ത ആളുകൾക്ക് കിണർ കുടിക്കാൻ വേണ്ടി 237 ആൾ അപേക്ഷിച്ചപ്പോൾ 5,42,000 രൂപ. പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ വേണ്ടി ടോയ്ലറ്റ് പണിയാൻ വേണ്ടി 105 ആളുകൾ അപേക്ഷിച്ചപ്പോൾ അവർക്ക് കൊടുത്തത് 3,10,000 രൂപ. അത്യാഹിതം, പെട്ടെന്ന് ഒരപകടം സംഭവിക്കുമ്പോൾ അവിടെയുള്ള ബന്ധപ്പെട്ട ആളുകളുടെ അപേക്ഷ പ്രകാരം 14 ആളുകളുടെ അപേക്ഷയിൽ 87,800 രൂപ.
മയ്യത്ത് പരിപാലത്തിന് വേണ്ടി 298 ആളുകൾക്ക് വേണ്ടി 111,90,000 രൂപ. അതേപോലെ തന്നെ മാതൃകാ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി അവർക്ക് 1,000,000 രൂപ. അതേപോലെ കെ ബി ഉസ്താദിന്റെയും കെ ടി ഉസ്താദിന്റെയും നിസാം ഉസ്താദിന്റെയും പേരിൽ വിവിധങ്ങളായ രൂപത്തിൽ 7, 10, 12 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പാസ്സായപ്പോൾ അവർക്ക് വർഷം പ്രതി, അവർക്ക് ഓരോ വർഷത്തിലും വിജയിക്കുന്ന കുട്ടികൾക്ക് 1,000, 2,000, 5,000 രൂപ വെച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ വകയിൽ 1.25 കോടി രൂപ, മദ്രസ ഗ്രാന്റ് വകയിൽ 29,02,600 രൂപ. അങ്ങനെ തുടങ്ങി ഒട്ടേറെ പദ്ധതികള്, ഒരുപാട് സഹായങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ മുഅല്ലിം ക്ഷേമ നിധിയുടെ വരവ് കൊണ്ട് ജനങ്ങൾക്ക് സാമൂഹ്യ സേവനം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതാണോ ഞങ്ങളുടെ കണക്ക്? അത് വളരെ വ്യക്തമായി തന്നെ കൊടുക്കുന്നതാണ്. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുമ്പോ അതൊന്നും മനസ്സിലാക്കാതെ, അതൊന്നും വിലയിരുത്താതെ പിരിക്കുന്നു. ചെലവ് എവിടെയും കാണിക്കുന്നില്ല, ചെലവാക്കുന്നില്ല എന്ന് പറയുന്ന കുപ്രചനം, ആ പ്രചനത്തെ ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വഴി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹായങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് ഇന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകൾ ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് എവിടെ കണക്ക് വേണമെങ്കിലും അത് വേണം സ്ഥലത്ത് വേണ്ട പ്രകാരം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം ഇവർ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട്, കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരോട്, എന്താ കാരണം മദ്രസയിൽ നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞതുപോലെ SBB പ്രവർത്തിക്കുന്നു, അത് കഴിഞ്ഞിട്ട് SKSSFലേക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് SYSലേക്ക് പോകുന്നു, പിന്നെ SMFലേക്ക് പോകുന്നു, പിന്നെ മുഷാവറയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സമസ്തയുടെ വലിയ ആളുകളായി മാറുന്നു. ലീഗിന് പ്രവർത്തിക്കാൻ ആൾ കിട്ടുന്നില്ല, ലീഗിന് പ്രവർത്തിക്കാൻ ആൾ കിട്ടുന്നില്ല. SKSSFന്റെ പ്രവർത്തകന്മാരായും SYSന്റെ പ്രവർത്തകന്മാരുമായി മാറുന്നത് കൊണ്ട് യൂത്ത് ലീഗിൽ ആളെ പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, SKSSF പ്രവർത്തിച്ചിട്ട് നാള് കുറയായി, മുസ്ലിം ലീഗിന്റെ ഏത് സീറ്റാ കുറഞ്ഞത്? മുസ്ലിം ലീഗിന്റെ ഏത് മെമ്പർമാരാ കുറഞ്ഞത്? തെളിക്ക്. ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഒരു പാർട്ടിക്കും ക്ഷീണമല്ല. തന്നെയുമല്ല, ചില സ്ഥലത്തൊക്കെ മഹാനായ പാണക്കാട്ടത്തകൾ ആക്ഷേപിക്കുന്നവർക്ക് മുമ്പിൽ ഉരുളക്കുപ്പേര് മറുപടി കൊടുത്ത് പാണക്കാട് കുടുംബത്തിന്റെ ആത്മീയ തേജസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് സമസ്തയാണ്. SYSFും SKSFും ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ആരാണ് ഇവിടെ പാണക്കാട് കുടുംബത്തിന്റെ SS പറയാനുള്ളത്? പാണക്കാട് കുടുംബത്തെ തൊട്ടാൽ അതിൽ ബർക്കത്തുണ്ട്, പാണക്കാട്ട് കുടുംബം നടന്ന വഴിക്ക് നടന്നാൽ ബർക്കത്തുണ്ട് എന്ന് കുഞ്ഞുനാളിലെ മദ്രസ വെച്ചുകൊണ്ട് പഠിപ്പിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ഞങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ പാണക്കാട് കുടുംബത്തിന്റെ ആത്മീയ തേജസ് പറയാൻ ഇവിടെ ആരാ ഉള്ളത്? ഞാൻ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? 1971 മദ്രാശി തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കോഴിക്കോട്ട സീറ്റിൽ മത്സരിക്കുന്നത് ആരാ? അവിടെ മത്സരിക്കുന്നത് ബഹുമാനപ്പെട്ട മുസ്ലിം അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ, സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ നേതാവ്. 1941 അവിടെ മത്സരിക്കുന്ന സമയത്ത് മത്സരിക്കുന്നത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലം പോറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉരുക്കു മനുഷ്യനായ പ്രിയപ്പെട്ട ബി പോക്കർ സാഹിബ്. അന്ന് ഇന്ത്യയുടെ മുസ്ലിം ലീഗ് ഇല്ല, അന്ന് സർവേന്ത്യ മുസ്ലിം ലീഗാണ്. കോഴിക്കോട്ട മത്സരിക്കുന്നു, മത്സരം 3 ദേശീയ പാർട്ടിയുടെ പിൻബലത്തോടാണ്. ഒന്നാരാ? ഒന്ന് സർവേന്ത്യ മുസ്ലിം ലീഗ്, പിന്നെ മജ്ലിസെ മുഷാവറ, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ 3 ദേശീയ പാർട്ടിയുടെ പിന്തുണ, മുസ്ലിം ദേശീയ പാർട്ടിയായ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക അംഗീകാരം, പതാക, ചിഹ്നം, ഫണ്ട്, നേതൃത്വം, സംഘടന ഒക്കെ. പ്രചരണം നടത്തി കോഴിക്കോട്ട്. എതിർ സ്ഥാനാർത്ഥി ആരാ? ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാ? ഒരു പാർട്ടിയില്ല, ഒരൊറ്റ പാർട്ടിയിലും അദ്ദേഹം അംഗത്വമില്ല, കേവലം 100% സ്വതന്ത്രൻ. അതാണ് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ. മത്സരം കഴിഞ്ഞു, ആര് വിജയിച്ചു? 3 ദേശീയ പാർട്ടിയുടെ പിൻബലവും അംഗീകാരവും ഫണ്ടും നേതൃത്വവും സംഘാടനം ഉണ്ടായിരുന്ന മഹാനായ പോക്കർ സാഹിബ് തോറ്റു. ഒറ്റയാനായ ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കോഴിക്കോട് സീറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. എന്താ കാരണം?
ബഹുമാനപ്പെട്ട കാൻബൈദുറാറ്റക്കോയെ തങ്ങൾ എവിടെ പോകുന്നു? കൂടെ മഹാനായ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഘട്ടങ്ങൾ ഉണ്ടാവും. ആ നിസ്കാര തടമ്പും വട്ടക്കെട്ടും വട്ടത്താടിയും ജുബ്ബയും തസ്ബീഹുമാലയും മൂന്ന് വടിയും സ്റ്റേജിന്റെ അലങ്കാരമല്ല, ആത്മീയരുടെ നിറകുടമായ ബാഫഘട്ടങ്ങൾ. എന്താണോ പറയുന്നത് അത് അക്ഷരം പറഞ്ഞ് അനുസരിക്കാൻ കേരളത്തിലെ ജനത തയ്യാറാണ്. ബാഫഘട്ടങ്ങളെ ബഹുമാനിക്കട എന്ന് പഠിപ്പിച്ചു സമസ്ത, ബാഫഘട്ടങ്ങൾ ആദരിക്കട എന്ന് പഠിപ്പിച്ചു സമസ്ത. ആ ബാഫഘട്ടങ്ങൾ ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളുടെ കൂടെ പോയി. പ്രൗഢോജ്ജല പ്രഭാഷകനല്ല, ഇരുത്തം വന്ന എഴുത്തുകാരനല്ല, പദം വന്ന സംഘാടകനല്ല, ആത്മീയ ചക്രവാളത്തിന്റെ നിറഞ്ഞ സൂര്യനായ മഹാനായ ബാഫഘട്ടങ്ങൾ ആറ്റക്കോയ തങ്ങളുടെ കൂടെ പോകുന്നത് കൊണ്ട് ആറ്റക്കോയ തങ്ങളുടെ കൂടെ ബാഫഘട്ടങ്ങൾ ഉണ്ടോ എങ്കിൽ ആറ്റക്കോയ തങ്ങൾക്ക് വോട്ട്. അതാണ് ആറ്റക്കോയ തങ്ങൾ വിജയിപ്പിച്ചത്. അത് കഴിഞ്ഞു സർവ് ഇന്ത്യ മുസ്ലിം ലീഗും കേരളത്തിലെ മുസ്ലിം ലീഗും പിരിഞ്ഞു. ലാഹോറിൽ വെച്ചുകൊണ്ട് സർവ് ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അവസാന യോഗം നടക്കുകയാണ്. പിരിഞ്ഞു പോരുമ്പോ സർവ് ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആളുകൾ വല്ലാതെ ഭാഷ പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനിൽ പോവുകയാണ്. 1947 ഓഗസ്റ്റ് 14 തീയതിയോട് അടുക്കുന്ന സമയം ഇന്ത്യ സ്വാതന്ത്ര്യമാകും. ഇന്ത്യ സ്വാതന്ത്ര്യമായാൽ നമ്മൾ രണ്ട് ഭാഷക്ക് രണ്ട് നാട്ടുകാരാകും. അതുകൊണ്ട് സർവ് ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അംഗീകാരം ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവശേഷിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോയിക്കോ, ഇന്ത്യയിലേക്ക് പോയിക്കോ. നിങ്ങൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണെന്നും നിങ്ങൾ മുസ്ലിം സമുദായം ന്യൂനപക്ഷമാണെന്ന ആശങ്കയിൽ നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പീഡനം ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ മുമ്പിൽ കൊണ്ട് നേരിടേണ്ടി വന്നാൽ പാകിസ്ഥാന്റെ ആഭ്യന്തര വകുപ്പ് ഞാനായി കൈകാര്യം ചെയ്യുന്നത് എനിക്ക് നിങ്ങൾ ടെലിഗ്രാം ചെയ്യണം, നമ്മുടെ പട്ടാളം അവിടെ പറന്നെത്തും. യുദ്ധമെങ്കിൽ യുദ്ധം. ലിയാഖത്ത് അലി പ്രൗഢമായി പ്രസംഗിച്ചു. അധ്യക്ഷൻ ജിന്നാ സാഹിബാണ്. ഒരാളൊക്കെ കൈയടിച്ചു, പക്ഷെ അതുവരെ ശാന്തനായിരുന്ന സ്വാത്തിക വര്യൻ മഹാനായ ഖൈദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ചാടി നിന്നിട്ട് കൊണ്ട് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറയാറില്ല, അദ്ദേഹം നല്ല വാക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, ലിയാഖത്ത് അലി നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്, ജിന്നാ സാഹിബ് അങ്ങനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ലിയാഖത്ത് ഇവിടെ പറഞ്ഞു, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളാകുന്ന മുസ്ലിംങ്ങൾക്ക് ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ പീഡനം ഏൽക്കേണ്ടി വന്നാൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വരും. എന്നാൽ ഇപ്പൊ തന്നെ ആ ധാരണ തിരുത്തി. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ പീഡനമേറ്റ അവസാനത്തെ മുസ്ലിം പെടഞ്ഞു വീട് മരിച്ചാലും പാകിസ്ഥാൻകാര നിന്റെ ഔദാര്യവും സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ പാകിസ്ഥാൻകാർ, ഞങ്ങൾ ഇന്ത്യക്കാർ. നമ്മൾ ഇതുവരെ ഒരു പതാക പിടിച്ച് പ്രവർത്തിച്ചതിൽ നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങൾ ആ സ്നേഹം ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്, പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കൾക്ക് നിങ്ങൾ സുരക്ഷിത ഭരണം കൊടുത്താലും മതി, ഞങ്ങളെ കാര്യം നിങ്ങൾ നോക്കണ്ട. ഇത് പറഞ്ഞ മഹാനായ ഖൈദ മില്ലത്ത്. ഖൈദ മില്ലത്തിന് മുകളിലെ ആകാശവും താടഭൂമിയും വേറൊന്നും അറിയില്ല. നേരെ അദ്ദേഹം പോന്നു. 1948 കാത്തിരുന്നു. മാർച്ച് 30 തീയതി രാജാജി ആളി വെച്ചുകൊണ്ട് ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി. തന്റെ നാടായ പാകിസ്ഥാന്റെ നാടായ തമിഴ്നാട്ടിൽ ഖൈദ മില്ലത്തിന്റെ ജന്മനാട്ടിൽ പോലും പച്ചക്കൊടി പാറപ്പിക്കുന്നതിന് മുമ്പേ മഹാനായ ഖൈദ മില്ലത്ത് ഓടിപ്പറന്നത് അങ്ങോട്ടാണ്, പാണ്ഡ്യാലക്കൽ കോടിക്കോട്ടേക്ക് മഹാനായ ബാഫഘട്ടങ്ങളുടെ വീട്ടിലേക്ക്. ബാഫഘട്ടങ്ങളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു, എന്നിട്ട് പറഞ്ഞു, അങ്ങ് കേരള മുസ്ലിം ലീഗിന്റെ നേതാവാകണം, അങ്ങ് മലബാർ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനാവണം. തന്റെ കൂടെ പ്രവർത്തിച്ച മൂന്ന് നേതാക്കന്മാരെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി. ആരാണ്? ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷ കൊടുത്തു കൊടുത്ത ബഹുഭാഷാ പണ്ഡിതനായ സിരി സാഹിബിനെ, ഉരുക്കു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബോക്കർ സാഹിബിനെ, ഏത് ഘട്ടത്തിലും സർവ് ഇന്ത്യ മുസ്ലിം ലീഗിന് അത്താണിയായിരുന്ന പ്രിയപ്പെട്ട ഉപ്പി സാഹിബിനെ, ഉപ്പി സാഹിബിനെയും സിരി സാഹിബിനെയും ബോക്കർ സാഹിബിനെയും രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അന്ന് വരെ ഒരു സർവ് ഇന്ത്യ മുസ്ലിം ലീഗിന്റെ യൂണിറ്റും കൈകാര്യം ചെയ്യാത്ത, മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത മഹാനായ ബാഫഘട്ടങ്ങളെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനാക്കാൻ മഹാനായ ഖൈദ മില്ലത്തിന് സാധിച്ചത് ആത്മീയതയുടെ നിറകുടത്തിൽ മാത്രമേ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പച്ചപ്പുണ്ടാകൂ എന്ന് മഹാനഭക തീരുമാനിച്ചു. അതോടുകൂടിയാണ് മുസ്ലിം ലീഗ് കേരളക്കരയിൽ ശക്തിയാർജിച്ചത്. ആ ബാഫഘട്ടങ്ങളെ സമൂഹത്തിന് പഠിപ്പിച്ചതാരാ? ആരായി ബാഫഘട്ടങ്ങളെ സമൂഹത്തിന് തന്നത്? മഹാനായ ബാഫഘട്ടങ്ങൾ ബഹുമാനിക്കണം, ആത്മീയ നേതൃത്വത്തിൽ നിൽക്കണം. പി എം എസ് എ പൂക്കോയത്തങ്ങൾ മഹാനവിടെ കറാമത്തിൽ വളരണം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളെ ബഹുമാനിക്കണം. പാണക്കാട്ടിന്റെ നക്ഷത്ര സമാനരായ നേതൃത്വത്തെ ബഹുമാനിക്കണം.
എന്ന് കുഞ്ഞുനാളിലെ മദ്രസയിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീനും പൊതുവേദിക്കെട്ടുകൊണ്ട് പാണക്കാട് കുടുംബത്തിന്റെ ഒരു രോമത്തെ തൊടാനും ഒരു സംഘടനയും അനുവദിക്കാതെ ഞങ്ങളെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം പാണക്കാടിന്റെ എസ് എസ് ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞ എസ് കെ എസ് എസ് എഫും നാട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആത്മീയുടെ നിറവസന്തം കേരളത്തിൽ നിറഞ്ഞാടിയത്. ഞങ്ങളെ കൊണ്ട് ലീഗാർക്ക് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പാണക്കാട് തങ്ങന്മാരും അതുപോലെ തന്നെ പല സന്ദർഭത്തിലും പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നാടാകെ ഫത്വ കൊടുത്തു കമ്മ്യൂണിസം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ കമ്മ്യൂണിസം കുഫറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് നാടാകെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് സമസ്ത ജംഇയ്യത്തുൽ ഉലമയാണ്, അതിന്റെ പ്രവർത്തകന്മാരാണ്. അന്ന് എവിടെയായിരുന്നു ഈ കുഴിയാന? അന്ന് എവിടെയായിരുന്നു ഈ ഒറ്റപ്പെട്ട ആളുകൾ? ഞാൻ ചോദിക്കട്ടെ, ചരിത്രത്തിൽ മുസ്ലിം ലീഗിന് വേണ്ടിയാണല്ലോ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന് എന്തെങ്കിലും ഒരു ഗുണം ഈ മൗലാനമാർ ചെയ്ത് കൊടുത്തതായി കൊണ്ട് തെളിക്കാൻ സാധിക്കും? ഞങ്ങൾ ലീഗ് ഉണ്ടാക്കാമെന്നവരല്ല, പക്ഷെ ഞങ്ങൾ ലീഗ് പൊളിക്കാൻ നടക്കുന്നവരാണെന്ന് പറയുന്ന വാദം പൊളിക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ലീഗിന്റെ ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളുണ്ട്, ലീഗിനെ ഞങ്ങൾ പൊളിക്കുന്നു എന്ന് പറയുന്ന വാദം. എസ് കെ എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് യൂത്ത് ലീഗിന് ക്ഷീണം. അങ്ങനെയാണെങ്കിൽ എന്താണോ നിങ്ങൾ പിരിച്ചുപെടണമെന്ന് പറയാത്തത്, ഐ എസ് എം പിരിച്ചുപെടണമെന്ന് പറയാത്തത്, കാന്തപുരത്തിന്റെ എസ് വൈ എസ് പിരിച്ചുപെടണമെന്ന് പറയാത്തത്, എന്താ സ്വന്തം സംഘടനയായ പേര് എസ് വൈ എഫ്? അത് ആർക്കും അറിയില്ല. അത് പിരിച്ചുപെടണമെന്ന് പറയാത്തത് നജീബ് മൗലവി എസ് വൈ എഫ് പിരിച്ചുവിട്ട് മുസ്ലിം യൂത്ത് ലീഗ് ലയിച്ചിട്ട് മതി എസ് കെ എസ് എസ് എഫിനെയും എസ് വൈ എസ് എനെയും പഠിപ്പിക്കാൻ. അവനവന്റെ സംഘടന പിരിച്ചുവിട്, എന്നിട്ട് ലീഗ് ഉണ്ടാക്ക്. ഇതെന്താ ഞങ്ങൾക്ക് നേരെ മാത്രം കുതിര കയറാനുള്ള കാരണം? ഇവിടെ ഐ എസ് എം ഇല്ലേ? എത്ര യൂത്ത് ലീഗർ ഐ എസ് എമ്മിൽ ഉണ്ട്? ഐ എസ് എം വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് യൂത്ത് ലീഗിന് ക്ഷീണുണ്ടോ? ഇല്ലല്ലോ. ഈ പറഞ്ഞനുസരിച്ച് കൊണ്ട് ക്ഷീണുണ്ടാവൂലേ? എന്താ എസ് കെ എസ് എഫിന്റെ പ്രവർത്തനം കൊണ്ട്? അതുകൊണ്ട് മുസ്ലിം ലീഗിനെയും സമസ്തയും തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് മുതലെടുക്കാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ പോലുള്ള പല ആളുകളും പയറ്റി തെളിഞ്ഞ കേരള ഭൂമി കയ്യിൽ തെളിഞ്ഞു വന്നവരാണ് ഞാൻ രാജ്യത്തുള്ള മുസ്ലിം ന്യൂനപക്ഷ സമുദായം. ഞങ്ങൾ തമ്മിൽ തെല്ലിക്കാൻ നോക്കണ്ട, ഞങ്ങൾക്കറിയാം ഇവിടെ എന്ത് നടത്തണം. തിരിച്ചവരൊക്കെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. പണത്തിന്റെ പളപലപ്പും ഇന്നോവയുടെ യാത്രാമേളകളും കൊട്ടിയാട്ടം നടത്തിക്കൊണ്ട് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ ഞങ്ങൾ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ സംഘശക്തിയായി കൊണ്ട് തീർന്നിട്ടുണ്ടെങ്കിൽ ഈ കേവലം മിമിക്രി പ്രഭാഷകന്മാർ, കേവലം ഒറ്റപ്പെട്ട ഒറ്റയാൺ പ്രഭാഷകന്മാർ ഈ സമുദായത്തിന്, ഈ ഉലമാ ഉമറ കോം, ഈ ഉലമാ ഉമറ ഐക്യത്തിന് ഒരു ഇരയല്ല എന്നാണ് ഇട്ടുകൊണ്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ഇരയല്ല. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഭാഷ അവസാനിപ്പിച്ചു. മാന്യമായി പറഞ്ഞു, ഞങ്ങൾ മാന്യമായി കേൾക്കും. നിങ്ങൾ പറയുന്ന മാന്യതമായ മസ്അലയിൽ തർക്കമുണ്ടെങ്കിൽ മാന്യമായി നമുക്ക് പറയാം, ആത്മീയപരമായ തർക്കമുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ തെരുവിലേക്ക് വലിച്ചിഴച്ച് മുസ്ലിമീങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാ ശ്രമമെങ്കിൽ പടച്ച റബ്ബ് പോർക്കില്ല, സമുദായം മാപ്പം തരില്ല. ഈ ഫിത്ന എന്തിനുണ്ടാക്കി? എന്തിന്റെ മഹലുകൾ ഭിന്നിപ്പുണ്ടാക്കണം? ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് അനൈക്യത്തിന്റെ വിത്തുപാകുന്നവൻ ഈ ദുനിയാവിൽ മാത്രമല്ല നാളെ പരലോകത്തും രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ പേരിൽ നാട്ടിൽ ഫിത്ന ഉണ്ടായാൽ, ഒരു മദ്രസയിലെങ്ങാനും പ്രശ്നമുണ്ടായാൽ അതിന്റെ മുഴുവൻ പാപഭാരം പ്രിയപ്പെട്ട നജീബ് മൗലവി താങ്കൾ ഭാരപ്പെടേണ്ടി വരും, താങ്കൾ വഹിക്കേണ്ടി വരുമെന്ന താക്കീത് ഞങ്ങൾ ചെയ്യുകയാണ്. ഇതിന്റെ പേരിലെങ്ങാനും ഒരു മഹല്ലിൽ ഒരു ഫിത്ന ഉണ്ടായാൽ, എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉടലെടുത്താൽ മുഴുവൻ പാപഭാരം നിങ്ങൾ വഹിക്കേണ്ടി വരും. ഞങ്ങൾ കുറ്റക്കാരല്ല. അതിന്റെ പേരിൽ ഞങ്ങൾ മഹാനായ കീയനോർ ഉസ്താദിനെ കുറ്റപ്പെടുത്തില്ല. അതിന്റെ പേരിൽ ഞങ്ങൾ സദഖത്തുൽ ഉസ്താദിനെ ആക്ഷേപിക്കില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ ഒരു ഉലമാനെ ഞങ്ങൾ ആക്ഷേപിക്കില്ല, ഒരു ഉലമാനെ ആക്ഷേപിക്കില്ല. സമസ്താനയുടെ നേതൃത്വത്തോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. സമസ്താനയുടെ ആലിമീങ്ങളോടും സാദാത്തുകളോടും ഞങ്ങൾക്ക് ആദരവുണ്ട്. ഞങ്ങൾ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ട് എസ് കെ എസ് എസ് എഫ് കഴിഞ്ഞ 28 കൊല്ലക്കാലം കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ഇന്ന് അവരെ ഒരു സംസ്ഥാനത്തെ ആലിമിനെ ഞങ്ങൾ കുറ്റം പറഞ്ഞതായി ആക്ഷേപിച്ചതായി തെളിക്കാൻ സാധിക്കുമോ? പക്ഷേ സമസ്തയെ കുറ്റപ്പെടുത്താൻ വേണ്ടി നജീബ് മൗലവി വന്നാൽ ആ നജീബ് മൗലവിക്ക് ഞങ്ങൾ സംസ്ഥാനത്ത് കൊടുക്കുന്ന മാന്യത തരാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് മാത്രമേ ഞങ്ങൾ സൂചിപ്പിക്കുന്നുള്ളൂ.
ഞങ്ങൾക്ക് മനസ്സില്ല അയാൾക്ക് മാന്യത കൊടുക്കാൻ. അതുകൊണ്ട് ഏതറ്റം വരെ പോയാലും എവിടെ ചെന്നുകൂടെ പ്രസംഗിച്ചാലും അവിടെയൊക്കെ ഉരുളക്കുപ്പേരിയുമായി എസ് കെ എസ് എസ് എഫിന്റെ ചുണക്കൊട്ടുകൾ ഉണ്ടാകും എന്ന് മൗലാന മനസ്സിലാക്കണം. ഇതിന്റെ പേരിൽ സംസ്ഥാനയുടെ ഉജ്ജ്വലരായ ആലിമീങ്ങൾ ഞങ്ങളോട് കോപിക്കരുത്. ഞങ്ങള് തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ്. നജീബ് മൗലവിയെ തൽക്കാലം വിടാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. എന്തുകൊണ്ട് ആഗ്രഹിച്ചില്ല? അയാൾ ഒരു മുടിയാട്ടക്കാരന്റെ കളിപ്പാവയായി മാറുന്നു. അയാളിൽ നിന്നുകൊണ്ട് ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചേക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നല്ലാതെ, അത് വാങ്ങി സമസ്തക്ക് നിരക്കുതിര കയറാൻ അത്തരം ആളുകൾ വരണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സമൂഹം ഉജ്ജ്വലമായിക്കൊണ്ട് കാര്യങ്ങളെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഏത് സംഘശക്തിയുടെ മുമ്പിലും ആരുടെ മുമ്പിലും പതറാതെ ഉറച്ച ശക്തിയായി സംഘബോധത്തോടുകൂടി മുന്നോട്ട് പോകണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിനായ പ്രവർത്തകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗത്തും കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവായി ഈ കാര്യം സംപ്രേഷണം ചെയ്ത എസ് കെ എസ് എഫിന്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മുഴുവൻ സുഹൃത്തുക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ മുഴുവനും കബൂൽ ചെയ്യുമാറാവട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.